പൗലോസ്ലിയ കൊളോസസുകാർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 1-2 വചനങ്ങൾ നിങ്ങളിപ്പോൾ ഒന്ന് വായിക്കുക. 4 വരെ വായിച്ചാൽ നല്ലതാണ്. ഇപ്പം നമുക്ക് 1-2 വചനങ്ങൾ എടുക്കാം. കൊളോസസ് 3-ാം അധ്യായം അതിൻ്റെ 1-2 വചനങ്ങൾ കിട്ടിയാ വായിച്ചോ. ക്രിസ്തുവിനോടൊപ്പം നിങ്ങൾ ഉയർപ്പിക്കപ്പെട്ടെങ്കിൽ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനായിരിക്കുന്ന ക്രിസ്തു വസിക്കുന്ന ഉന്നതങ്ങളിലുള്ളവയെ അന്വേഷിക്കുക. ഭൂമിയിലുള്ള വസ്തുക്കളല്ല, ഉന്നതങ്ങളിലുള്ളവയെ അന്വേഷിക്കണം. ഇവിടെ പറഞ്ഞിരിക്കുക, നമ്മൾ ഈസ്റ്ററിൻ്റെ ആ ഒരു സീസണിൽ തന്നെ എപ്പോഴും നമുക്കറിയാലോ, ക്രിസ്തുവിനോടൊപ്പം നിങ്ങൾ ഉയർപ്പിക്കപ്പെട്ടെങ്കിൽ, ക്രിസ്തുവിനോടൊപ്പം ഉയർപ്പിക്കപ്പെട്ടെന്ന് തെളിയിക്കപ്പെടുന്നത് നിങ്ങൾ ഈസ്റ്ററിന് പോയി ഉത്ഥാന തിരുനാൾ കണ്ടിട്ട് പോരുന്നത് കൊണ്ടല്ല. അങ്ങനെ ഒരു കാര്യം സംഭവിച്ചതുകൊണ്ട് യേശു ക്രിസ്തുവിനോടൊപ്പം നിങ്ങൾ ഉയർപ്പിക്കപ്പെട്ടവരാണെന്ന് നമുക്ക് സ്ഥാപിക്കാൻ പറ്റില്ല. ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, ക്രിസ്തുവിനോടൊപ്പം നിങ്ങൾ ഉയർപ്പിക്കപ്പെട്ടവരാണെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ കാണണം. ഇപ്പോൾ നിങ്ങൾ അന്വേഷിക്കുന്നത് ഭൂമിയിലെ കാര്യങ്ങളല്ല, ഉന്നതത്തിലെ കാര്യങ്ങൾ ആണെങ്കിൽ ക്രിസ്തുവിനോടൊപ്പം ഉയർപ്പിക്കപ്പെട്ടു. മറ്റേത് കാര്യം നിങ്ങൾക്കറിയാലോ, നിങ്ങൾ ആണ് ഈ വചനഭാഗം എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പമാണ്. സഭാപ്രസംഗൻ, ബുക്ക് ഓഫ് എക്ലേസിയാസ്റ്റസ്, സഭാപ്രസംഗൻ ബുക്ക് ഓഫ് എക്ലേസിയാസ്റ്റസ് എൻ്റെ അവസാനത്തെ അധ്യായമാണ്, 12-ാം അധ്യായം. ആ അധ്യായത്തിൻ്റെ 7 മുതലുള്ള വചനഭാഗം വായിക്കുന്ന നല്ലതാണ്. സഭാപ്രസംഗൻ 12-ാം അധ്യായം അതിൻ്റെ 7 മുതലുള്ള വചനഭാഗം, ബുക്ക് ഓഫ് എക്ലേസിയാസ്റ്റസ് കിട്ടിയോ? അതിൻ്റെ കാതലായ സന്ദേശം ഇതാണ്. നിങ്ങൾക്കറിയാലോ, ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ, ഹ്യൂമൻ ബീങ്, എ മിക്സ്ചർ ഓഫ് ടു ഡിഫറെൻ്റ് എലമെൻറ്റ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 2 എലമെൻറ്റ്സ് ഒന്നിച്ചു വരുന്നതാണ് ഒരു മനുഷ്യൻ. ഒന്ന് ഡിവൈൻ എലമെൻറ്റ്, 2-ാമത്തേതാണ് ഹ്യൂമൻ എലമെൻറ്റ്. എനിക്കറിയാലോ, ആദത്തിനും ഔവായിക്കും രൂപം കൊടുത്തപ്പോൾ കർത്താവ്, നമ്മൾ അത് വായിച്ചിട്ടില്ലേ, എങ്ങനെയായിരുന്നു? മണ്ണെടുത്ത് കർത്താവ് പലകയെടുത്ത് ആണി കൊണ്ട് അടിച്ചാണോ ഒരു രൂപം ഉണ്ടാക്കിയത്? അല്ല, മണ്ണ്. അതുകൊണ്ടാണ് നമ്മൾ വിഭൂതി തിരുനാളിൽ നമ്മൾ കേൾക്കാറുള്ളൊരു പ്രാർത്ഥനയാണ്, മനുഷ്യ നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തന്നെ നീ മടങ്ങുമെന്ന് അറിഞ്ഞുകൊള്ളുക. ഹ്യൂമൻ എലമെൻ്റ്, മണ്ണിൽ നിന്നും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ. ഇനി ഒരു രൂപം ഉണ്ടാക്കിയിട്ട് കർത്താവ് ചെയ്ത ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്, അവൻ്റെ നാസ്രേന്ദ്രിയങ്ങളിലേക്ക്, അവൻ്റെ ഉള്ളിലേക്ക് കർത്താവ് തൻ്റെ ശ്വാസം നിശ്വസിച്ചു. ദൈവത്തിൻ്റെ ശ്വാസം അവൻ്റെ ഉള്ളിൽ പ്രവേശിച്ചു. ദൈവത്തിൻ്റെ ശ്വാസം എന്നാ? ജീവൻ, ദൈവിക ജീവൻ. അതുകൊണ്ടാണ് ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് ഡിവൈൻ എലമെൻറ്റ് ആൻഡ് ഹ്യൂമൻ എലമെൻറ്റ്. അത്രയും മനസ്സിലാക്കിയെങ്കിൽ ഇനി നിങ്ങൾ വായിച്ചു. എക്ലേസിയാസ്റ്റസ് 12-ാം അധ്യായത്തിൻ്റെ 7 മുതലുള്ള വചനഭാഗം. ധൂളി, ധൂളി, മണ്ണ് അതിൻ്റെ ഉറവിടമായ മണ്ണിലേക്ക് തന്നെ മടങ്ങും. ഇനി ഒരു ദൈവിക അംശം, ദൈവത്തിൽ നിന്നും കടമെടുത്ത ദൈവിക അംശം, അത് നമ്മുടെ ഉള്ളിലുണ്ട്, നമ്മുടെ ഉള്ളിലുണ്ട് ദൈവിക അംശം. അത് എങ്ങോട്ട് മടങ്ങും? ഇത് മരണസമയത്ത് സംഭവിക്കുന്ന കാര്യമുണ്ടോ? ചിലർക്ക് തോന്നിയൊക്കെ ഇത്രയും പ്രായമല്ല ആയുള്ളോ, അതുകൊണ്ട് കുറച്ചുകൂടെ കഴിഞ്ഞ് അതൊക്കെ ചിന്തിച്ചാൽ പോരെയെന്ന്. നമ്മൾ ആ മരണസമയത്ത് ഭാഗ്യപ്പെട്ടവരാകണമെങ്കിൽ ഈ കാര്യം ഇപ്പം മുതൽ ചിന്തിച്ച് അതനുസരിച്ച് നമ്മൾ ജീവിക്കണം. ധൂളി അതിൻ്റെ ഉറവിടത്തിലേക്ക് പോകും. പിന്നെ ദൈവത്തിൽ നിന്നും കടമെടുക്കപ്പെട്ട ദൈവിക അംശം അതതിൻ്റെ ദാതാവിൻ്റെ പക്കലേക്ക് പോകും. അങ്ങനെയല്ലേ പറഞ്ഞിരിക്കുന്നത്? ദാതാവിൻ്റെ പക്കലേക്ക്. അതിന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ എളുപ്പത്തിൽ ഞാൻ പറയാം. നമ്മൾ മരിക്കുമ്പോൾ നമ്മുടെ ഈ ശരീരം മണ്ണിൽ നമ്മൾ കൊണ്ട് അടക്കം ചെയ്യും, അല്ലെങ്കിൽ ക്രിമേഷൻ നടത്തും, ഏത് രീതിയിൽ വേണേലാകാം. ആത്മാവ് നമ്മുടെ മരണസമയത്ത് ആത്മാവ് ഈ ശരീരത്തിൽ നിന്നും വേർപെട്ട് അത് ദാതാവിൻ്റെ പക്കലേക്ക് പോകും.
ആത്മാവിന് മരണമില്ല. ശരീരം നിങ്ങൾ എത്ര സൂക്ഷിച്ചെന്ന് പറഞ്ഞാലും ശരീരം ഒരിക്കൽ മരിച്ച് മണ്ണോട് മണ്ണാവും. ദാതാവിന് മരണം, ദാതാവിൻ്റെ പക്കൽ നിന്ന് വന്ന ആത്മാവിന് മരണമില്ല. നിങ്ങൾ ചിന്തിക്കുക, നമ്മൾ സാധാരണ പൂവിട്ട് പൂജിക്കാറുള്ളത് ഈ മണ്ണിലേക്ക് തിരിച്ചു പോകേണ്ട ശരീരത്തെയാണോ അതോ നമ്മുടെ ഉള്ളിൽ വാഴുന്ന ദൈവത്തെയാണോ? നിങ്ങൾ കൊളോസസ് 1:27 വായിച്ചു. കൊളോസസ് 1:27 പൗലോസിലെ കൊളോസസുകാർക്ക് എഴുതിയ ലേഖനം 1:27 അതിൻ്റെ 27-ാമത്തെ വചനം കിട്ടിയോ? വേഗം വേഗം എടുത്ത് വായിച്ചേ. കൊളോസസ് 1:27 ഈ രഹസ്യത്തിൻ്റെ മഹത്വം എന്ന് പറഞ്ഞാൽ ഒരു രഹസ്യത്തെക്കുറിച്ച് പൗലോസ്ലിയ പഠിപ്പിക്കുകയാണ്. ഒരു രഹസ്യം നാളുകളായിട്ട് യുഗങ്ങളായിട്ട് മറയ്ക്കപ്പെട്ടിരുന്ന ഒരു രഹസ്യം അത് നിങ്ങൾ അറിഞ്ഞോളാൻ. ഒരു രഹസ്യം, എന്താണ് ആ രഹസ്യം? ആ ഈ രഹസ്യത്തിൻ്റെ മഹത്വം വിജാതീയരുടെ ഇടയിൽ എത്ര ശ്രേഷ്ഠമാണെന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുക. എനിക്കറിയാം, ഒരിക്കൽ വേണേ ഹിന്ദുവായിരുന്നയാള്, യേശുവിനെക്കുറിച്ച് യാതൊരു ഗ്രാഹ്യവും ഇല്ലായിരുന്നയാള്, ഒരിക്കൽ വേണമെങ്കിൽ മുസ്ലിമായിരുന്ന വ്യക്തി, ഇന്നാണ്ട് അതിശക്തമായിട്ട് കർത്താവിൻ്റെ വചനം പ്രഘോഷിക്കുകയാണ്. കത്തോലിക്കർ അവരുടെ മുമ്പിലിരുന്ന് പഠിച്ചുകൊണ്ടിരിക്കുക. വിജാതീയർക്ക് പോലും കർത്താവ് വെളിപ്പെടുത്തി കൊടുത്ത ഒരു മഹാരഹസ്യം, അതേക്കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നത്. എന്താണ് ആ രഹസ്യം? ഈ രഹസ്യമാകട്ടെ, മഹത്വത്തെക്കുറിച്ചുള്ള പ്രത്യാശയാകുന്ന ക്രിസ്തു നിങ്ങളിലുണ്ട്. ജീസസ് ക്രൈസ്റ്റ് ഈസ് ഇൻ യു. നിങ്ങൾ വേണേ കത്തോലിക്ക വിശ്വാസത്തിലായിരിക്കണമെന്നില്ല, ക്രിസ്തീയ വിശ്വാസത്തിൽ പോലും ആയിരിക്കണമെന്നില്ല, എങ്കിൽ പോലും നിങ്ങളോട് ദൈവം പറയുന്ന ഒരു കാര്യം, ജീസസ് ക്രൈസ്റ്റ് ഈസ് ഇൻ യു, യേശു ക്രിസ്തു നിങ്ങളിലുണ്ട്. ഈ രഹസ്യം അത് വിജാതീയർക്ക് വലിയ സന്തോഷത്തിന് കാരണമായി. ഞാൻ കണ്ടിട്ടുണ്ട് ധ്യാനങ്ങളിൽ സംബന്ധിക്കുന്ന ചില വ്യക്തികൾ എന്നെ വളരെ ചിന്തിപ്പിച്ച ഒരു സംഭവം. ഞാനൊരു അൽമേനിയുടെ മുമ്പിൽ മുട്ടുകുത്തിയിട്ട് എൻ്റെ തലേ കൈ വെച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞ് പുള്ളി തലേ കൈ വെച്ച് പ്രാർത്ഥിച്ചില്ല, എൻ്റെ തോളെ തൊട്ടു. ഞാനങ്ങനെ പ്രാർത്ഥിക്കാൻ പറയാനുള്ള കാരണം, അവനന്ന് മാമോദീസ സ്വീകരിച്ചിട്ടില്ല, പക്ഷേ അവൻ സൂചിപ്പിച്ചൊരു കാര്യം, അവനൊരു ധ്യാനം കൂടി പോട്ടെപ്പോയാണ്, ധ്യാനം കൂടി. അത് കഴിഞ്ഞിട്ട് അവനീ ധ്യാനത്തിൽ വചനം കേട്ടപ്പോൾ ധ്യാനത്തോട് എന്തെന്നില്ലാത്തൊരാകർഷണം, ഇംഗ്ലീഷിൽ പറയാൻ പറ്റും എ പാഷനേറ്റ് ലവ് ഫോർ ദ വേർഡ് ഓഫ് ഗാഡ്. ഇതൊക്കെ സാധ്യമാണ് കേട്ടോ, ഇത് വചനത്തിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ വേണേ ആ ജ്ഞാനത്തിൻ്റെ പുസ്തകം എടുത്ത് ബുക്ക് ഓഫ് വിസ്ഡം, ജ്ഞാനത്തിൻ്റെ പുസ്തകം 6:11 ഒന്ന് വായിച്ചു. ജ്ഞാനത്തിൻ്റെ പുസ്തകം 6:11 പറയുന്നത് എന്താണെന്ന് നോക്കിയേ. നമുക്ക് വേണമെങ്കിൽ ഇങ്ങനത്തെ ഒരു സ്നേഹം വചനത്തോടുണ്ടാകാം. നിങ്ങൾ ഏത് ജാതിയിലോ മതത്തിൽപ്പെട്ടവരാകട്ടെ, അതൊന്നുമല്ല ഇവിടെ പ്രധാനപ്പെട്ടത്. ഇതാ പറഞ്ഞിരിക്കുന്നത്, എൻ്റെ വചനങ്ങളോട്, ജ്ഞാനം 6:11, എൻ്റെ വചനങ്ങളോട് അഭിലാഷമർപ്പിക്കുക. എനിക്ക് ദൈവത്തിൻ്റെ വചനത്തോട് നമുക്കുണ്ടായിരിക്കേണ്ടത് അഭിലാഷം. ചിലരെ ഞാൻ കണ്ടിട്ടുണ്ട് ക്ലാസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അടുത്തൂടെ പോണ കാക്കയും ഈച്ചയും ഒക്കെ നോക്കിയിരിക്കുക, അതല്ലെങ്കിൽ അടുത്തിരിക്കുന്ന ഒരു പെണ്ണിൻ്റെയോ ചെറുക്കൻ്റെയോ സൗന്ദര്യം കണ്ടോണ്ടിരിക്കുക. എന്താണെന്നറിയോ, ശരിക്കും വചനം എന്താണെന്ന് അറിയാത്തതുകൊണ്ട്, ദൈവം ആരാണെന്ന് അറിയത്തില്ലാത്തതുകൊണ്ട് ഇന്ന് ഒരു 5 മിനിറ്റ് പോലും ഏകാഗ്രതയോടെ വചനം കേൾക്കാനോ പ്രാർത്ഥിക്കാനോ പറ്റാത്തവരുണ്ട്. കാരണം അതുപോലെയാണ് ഹൃദയം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്, അതുപോലത്തെ ഐറ്റമാണ് ഹൃദയത്തിൽ കയറിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഫോക്കസ് കിട്ടാതെ പോകുന്നത്, പല വിചാരം നമ്മളെ ഇങ്ങനെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത്. വിശുദ്ധ കുർബാന നടക്കുമ്പോൾ പോലും ജഡികത ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ കാണാൻ പറ്റും. ഞാൻ കേട്ടോ ഒരു
ഒരുത്തൻ ഒരു ചെറുപ്പക്കാരനാണ്, നിങ്ങളുടെയൊക്കെ പ്രായത്തിലുള്ള ഒരു ചെറുപ്പക്കാരൻ. അവൻ പറഞ്ഞ്, എനിക്ക് പള്ളിയിൽ പോകാൻ പോലും പേടി അച്ഛ. അതിനാന്ന് ചോദിച്ചപ്പോഴാ പറഞ്ഞ്, ഞാൻ അവിടെ ചെല്ലുമ്പോൾ അവിടെ വെച്ചിരിക്കുന്ന രൂപേ അൽഫോൻസാമ്മയുടെ രൂപം, കൊച്ചുത്രേശയുടെ രൂപം, അല്ലെങ്കിൽ മാതാവിൻ്റെ രൂപം, അങ്ങനെയുള്ള രൂപം കാണുമ്പോൾ എനിക്ക് വേണ്ടാത്ത ചിന്ത വരുവാണ്. എന്നെ മോനെ, ഈ ലൈംഗിക ചിന്തയെ എൻ്റെ ഉടയതമ്പുരാണ്. അത് പ്ലാസ്റ്റർ ഓഫ് പാരീസ് കൊണ്ട് അല്ലെങ്കിൽ തടി കൊണ്ടുണ്ടാക്കിയതാണെന്ന് അവനും അറിയാം. എന്നാലും വേണ്ടാത്ത ചിന്തകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണെന്ന്. പെമ്പിള്ളേർ മോശമൊന്നുമല്ല. ഒരു പങ്കച്ച് പറഞ്ഞ, അവളിങ്ങനെ പള്ളി പോയാൽ അവൾ ഏതെങ്കിലും തൂണിൻ്റെ പുറകിൽ പോയാൽ നിൽക്കുള്ളൂ. അതിനാന്ന് ചോദിച്ചപ്പോഴാണ് പറഞ്ഞ്, കാര്യം കുർബാനയാണേലും അതിനിടയ്ക്ക് ആ കുർബാനയ്ക്ക് വന്നിരിക്കുന്ന മറ്റുള്ളവരെക്കുറിച്ച് വേണ്ടാത്ത ചിന്ത അത് പിന്നെയും സഹിക്കാം. ഇതൊന്നും പോരാഞ്ഞിട്ട് കുർബാന അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന അച്ഛനെക്കുറിച്ച് പോലും വേണ്ടാത്ത ചിന്തയാണ്. ഇത് നോർമലാണോ? നമ്മൾ മനുഷ്യരാണ്, ശരീരവും രക്തവും ഉണ്ടെന്നുള്ളത് ശരിയാണ്. പക്ഷേ ഇങ്ങനത്തെ ചിന്ത വരിക എന്നുള്ളത് ഇത് അബ്നോർമാലിറ്റിയാണ്. ചിലർക്ക് തോന്നുന്നത് ഈ ഭ്രാന്ത് പിടിച്ചാൽ മാത്രമേ അബ്നോർമാലിറ്റി ആവുള്ളൂ. ഇതൊക്കെ അബ്നോർമാലിറ്റിയാണ്. നമുക്ക് ലൈംഗിക ചിന്തകളോ അങ്ങനെയുള്ള കാര്യങ്ങളോ വികാരങ്ങളോ ഒക്കെ വന്നേക്കാം. ഇനി നിങ്ങൾ ഒരു വചനം കൂടി എടുത്ത് ഇനി ഇതങ്ങ് തീർത്തിട്ട് പോക്കോ. ഈ 6:11 വിസ്ഡം ബാക്കിയും കൂടെ വായിച്ചു. എൻ്റെ വചനങ്ങളിൽ അഭിലാഷമർപ്പിക്കുക. എന്ത് കാണിക്കണമെന്നാ പറഞ്ഞേ? തീവ്രാഭിനിവേശം. നമ്മൾ ചെല്ലുമ്പോൾ തീവ്രമായ പരിശീലനത്തെക്കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞ പോലെ കർത്താവിൻ്റെ വചനത്തോട് തീവ്ര അഭിനിവേശം. ഇംഗ്ലീഷിൽ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു വാക്കിതാണ്, പാഷനേറ്റ് ലവ്. പാഷനേറ്റ് ലവ് ഫോർ ദ വേർഡ് ഓഫ് ഗോഡ്. ഇതുണ്ടാകട്ടെ എന്ന് പറഞ്ഞാൽ ഉണ്ടായാൽ ഉണ്ടാകുന്ന ഒരു കാര്യമുണ്ട്, അതിൻ്റെ റിസൾട്ടായിട്ട് വരുന്നൊരു കാര്യം അവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ജ്ഞാനം ലഭിക്കും, ഡിവൈൻ വിസ്ഡം. എന്നാലും നമ്മൾ കണ്ടല്ലോ, അതിനേക്കാൾ വലിയൊരു നിധിയെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാനില്ല. ഏറ്റവും വലിയ നിധിയായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് ഏറ്റെടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ നിധിയായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഓക്കെ. ഞാൻ ഒരു ഒരു അക്രൈസ്തവൻ്റെ മുമ്പിൽ മുട്ടുകുത്തി എൻ്റെ തലയ്ക്കായി വെച്ച് പ്രാർത്ഥിക്കാൻ അവനോട് ആവശ്യപ്പെട്ട രംഗം, അതിൻ്റെ കാരണം ഇതാണ്. അവന് ദൈവവചനത്തോട് ഒരു ഇഷ്ടം അങ്ങ് വന്നിട്ട് അത് ഈ പറഞ്ഞ പോലെ തീവ്ര അഭിനിവേശം. അന്ന് ഞാൻ കാണുമ്പോൾ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് അവൻ ചെയ്തൊരു കാര്യം. അച്ഛാ, എനിക്ക് കിട്ടിയ വലിയൊരു ഭാഗ്യം ഈ ബൈബിളുണ്ടല്ലോ, POC ബൈബിള്. എൻ്റെ ആദ്യത്തെ പേജ് മുതൽ അവസാനത്തെ പേജ് വരെ ആ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ 6 പ്രാവശ്യം ധ്യാനാത്മകമായിട്ട് വായിച്ചു. എൻ്റെ അമ്മോ, ഈ പുള്ളിയുടെയൊക്കെ മുമ്പിൽ മുട്ടുകുത്തായിരിക്കാൻ പറ്റുമോ? 6 പ്രാവശ്യം. അന്ന് ഞാൻ കാണുമ്പോൾ 7 പ്രാവശ്യം വായിക്കാം. എനിക്കറിയാം, ഞാനും നിങ്ങളുമൊക്കെ ബൈബിള് വായിക്കാറുണ്ട്. ചിലരുടെ കാര്യം എനിക്കറിയാം, അവർ ബൈബിള് വായിക്കുന്നത് എന്തിനാണെന്നറിയോ? ഒരു തീരുമാനം, വിദേശത്ത് പോകണോ വേണ്ടയോ, ഏത് പഠിക്കാൻ ഏതാണ് എടുക്കണ്ടേ, അതല്ലെങ്കിൽ ഇന്ന വഴിക്ക് പോകണോ വേണ്ടയോ. വേണമെങ്കിൽ രണ്ട് ചെറുക്കന്മാരിപ്പം വലിയ പ്രേമാഭ്യർത്ഥനയായിട്ട് വന്നിട്ടുണ്ട്. ഇതിലാരെയാണ് നമ്മൾ കൂടെ നിർത്തേണ്ടത് അറിയാൻ വേണ്ടി. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ഹല്ലേലൂയ ഹല്ലേലൂയ. ഒരു വലിയ വെടിക്കെട്ട് സ്തുതിപ്പൊക്കെ നടത്തിയിട്ട് വിരൽ ബൈബിളിനകത്ത് കുത്തിക്കയറ്റി ഒരു ഏരിയയായി കൊണ്ടുപോയി ഫിക്സ് ചെയ്തിട്ട് സാവധാനം പ്രാർത്ഥനാപൂർവം അത് തുറക്കുക. എൻ്റെ പേരെങ്ങാൻ അവിടെ ഉണ്ട്, എളുപ്പമുണ്ടല്ലേ, നമുക്ക് ആരെ എടുക്കണമെന്നറിയാം, അതല്ലെങ്കിൽ പോണോ വേണ്ടയോ എന്നറിയാനുള്ള ഒരു നിർദ്ദേശം കിട്ടാനായിട്ട് ബൈബിൾ തുറക്കും. ചിലർ തുറന്നപ്പം വലിയ അനുഭാവമുള്ള കാര്യമൊന്നും അല്ല അവിടെ, അതുകൊണ്ട് അവർ അത് തൂത്ത് കളഞ്ഞു. 3 ചാൻസ് ഉണ്ട്, അതിനിടയ്ക്ക് എപ്പോഴെങ്കിലും ഒന്ന് ക്ലിക്കായാൽ മതി. എനിക്ക് ഓരോരുത്തരുടെ മനോഭാവം, ദൈവത്തിൻ്റെ വചനം ഇതിനു വേണ്ടിയാണോ? ദൈവത്തിൻ്റെ വചനം നമുക്ക് ദൈവഹിതം അറിയാൻ വേണ്ടി വചനം വായിക്കാൻ ഞാൻ ചെയ്യാറുണ്ട്. പ്രാർത്ഥിച്ച് പ്രാർത്ഥനയുടെ സമയത്ത് ബൈബിള് തുറന്ന് എനിക്ക് വളരെ ക്ലിയറായിട്ടുള്ള ഗൈഡൻസ് കിട്ടിയിട്ടുണ്ട് വചനത്തിലൂടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, എന്ന് വിചാരിച്ച് വചനം അതിനു വേണ്ടി മാത്രമുള്ളതല്ല, നമ്മുടെ കാര്യങ്ങൾ എളുപ്പമാക്കാൻ വേണ്ടിയുള്ളതല്ല, മറിച്ച് ദൈവത്തിൻ്റെ വചനത്തെ നമ്മൾ പ്രേമിച്ചു കഴിയുമ്പോൾ, അതിനോട് അഭിനിവേശം വന്നു കഴിയുമ്പോൾ, ദൈവത്തിൻ്റെ വചനം നമ്മുടെ ജീവിതത്തെ രൂപപ്പെടുത്തുന്ന, ദൈവത്തിൻ്റെ വചനം നമുക്ക് വേണ്ടതെല്ലാം നൽകുന്ന അനുഭവം ഉണ്ടാവും.
ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്കൊക്കെ ആഗ്രഹമുള്ള ചില കാര്യങ്ങൾ, നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ച, അഭിവൃദ്ധി, സന്തോഷം ഒക്കെ വരാൻ ആഗ്രഹിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? ആരെങ്കിലും ഉണ്ടോ? എനിക്കിതൊന്നും വേണ്ട, എനിക്ക് ദുഃഖിച്ച് ഒരു ദുഃഖപുത്രിയായിട്ട് ദുഃഖപുത്രനായിട്ടിരുന്ന് എൻ്റെ ജീവിതം നശിച്ച് എൻ്റെ ജീവിതം കോഞ്ഞാട്ടയാണ്, ആരെങ്കിലും ഉണ്ടോ ഇവിടെ ഇരിക്കുന്നത്? നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് ഓ എനിക്ക് എൻ്റെ ജീവിതത്തിൽ സമൃദ്ധി വരണം, എനിക്കെൻ്റെ ജീവിതത്തിൽ സന്തോഷം വരണം. വരണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം വചനം പറയുന്നുണ്ട്, നിങ്ങളെടുത്തോ സുഭാഷിതങ്ങൾ 16:20 ഒന്ന് വായിച്ചോ. സുഭാഷിതങ്ങൾ, പ്രോവേർബ്സ്, ബുക്ക് ഓഫ് പ്രോവേർബ്സ്, സുഭാഷിതങ്ങൾ അതിൻ്റെ 16:20 വായിച്ചോ. ശ്രദ്ധിച്ചു കേട്ടോ, ദൈവ വചനം ആദരിക്കുന്നവൻ ഉൽക്കർഷം നേടും. ദൈവവചനം ആദരിക്കുന്നവൻ ഉൽക്കർഷം നേടും. ഞാനിതിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ വായിച്ചുകൊണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് ഡിഫറൻറ്റ് പദങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നത്. ഉൽക്കർഷം, നീ കൊല്ലം പിടിയിട്ടോ, എന്നതേ ഉൽക്കർഷം, ഉൽക്കർഷം. ദൈവവചനം ആദരിക്കുന്നവൻ, നമ്മൾ ചുമ്മാ ദൈവവചനത്തിൻ്റെ അറ്റവും മൂലം കണ്ടുപോയാൽ പോരാ, കേട്ടുപോയാൽ പോരാ, ദൈവത്തിൻ്റെ വചനത്തെ ആദരിക്കണം. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഹാവ് എ പാഷനേറ്റ് ലവ് ഫോർ ദ വേർഡ് ഓഫ് ഗാഡ്. അതിനെ ഉൽക്കർഷം നേട്. ഉൽക്കർഷം എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ രണ്ട് പദങ്ങൾ ചേർക്കണമെന്ന് എനിക്ക് തോന്നുന്നത്, അതിൻ്റെ മുഴുവൻ അർത്ഥവും കിട്ടണമെങ്കിൽ രണ്ട് പദങ്ങൾ. ഒന്ന് ഹാപ്പിനെസ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. രണ്ടാമത്തേത് പ്രോസ്പെരിറ്റി, പ്രോസ്പെരിറ്റി, അഭിവൃദ്ധി. സന്തോഷവും അഭിവൃദ്ധിയും ആഗ്രഹിക്കാത്ത ആരെങ്കിലും ഇവിടെ ഉണ്ടോ? ഉണ്ടെങ്കിൽ കൈപൊക്കിക്കോ. അവൻ അബ്നോർമലാണ്, അവന് പെട്ടെന്ന് തന്നെ ട്രീറ്റ്മെൻറ്റ് കൊടുക്കേണ്ടി വരും. ആരെങ്കിലും കൈപൊക്കോ. സന്തോഷം അഭിവൃദ്ധി ആഗ്രഹിക്കാത്ത ഏതൊരു ദൈവ പൈതലാണ്, ദൈവത്തിൻ്റെ കുഞ്ഞാണുള്ളത്. നമുക്ക് എല്ലാവർക്കും ആഗ്രഹമുള്ള ഒരു കാര്യമാണ് ജീവിതത്തിൽ സന്തോഷം ഉണ്ടാകണം, ജീവിതത്തിൽ ഉയർച്ച വരണം, അഭിവൃദ്ധി ഉണ്ടാകണം. അത് നമ്മളിങ്ങനെ ആഗ്രഹിച്ചങ്ങ് ഇരുന്നത് വിചാരിച്ച് ഇതൊന്നും ഉണ്ടാകണമെന്നില്ല. ബൈബിളിൽ നമുക്ക് 10,000 വാഗ്ദാനങ്ങളുണ്ട് കേട്ടോ, വാഗ്ദാനങ്ങൾ. ആ വാഗ്ദാനങ്ങൾ നിറവേറണമെങ്കിൽ അതിന് നമ്മൾ പാലിക്കേണ്ട ചില വ്യവസ്ഥകളും ബൈബിളിലുണ്ട്. വ്യവസ്ഥകളെ, വ്യവസ്ഥ പാലിച്ചാൽ വാഗ്ദാനം നിറവേറും. വ്യവസ്ഥ നീ കൃത്യമായിട്ട് പാലിച്ചോ, കൃത്യമായിട്ട് കർത്താവിൻ്റെ വാഗ്ദാനം നിറവേറും. നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഒരു വാഗ്ദാനമായിട്ട് ദൈവം നൽകിയിട്ടുണ്ട്. എടുത്തോ നിങ്ങൾ യോഹന്നാൻ്റെ സുവിശേഷം 15:7 ഒന്ന് എടുത്തോ. യോഹന്നാൻ, ഒരു പങ്കച്ചന് മാത്രമേ കിട്ടുന്നുള്ളൂ ഇത്, നിങ്ങൾ കിട്ടുന്നവരെല്ലാവരും ചേർന്ന് വായിക്കാം. യോഹന്നാൻ, പുതിയ നിയമമാണല്ലോ, കിട്ടുന്ന എടുക്കാൻ എളുപ്പമുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 15:7 നിങ്ങൾ സാവധാനം എല്ലാവരും കൂടെ ചേർന്ന് അങ്ങ് വായിച്ചേ. കിട്ടിയ, നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നുവെങ്കിൽ, അതാണ് കണ്ടീഷൻ, വ്യവസ്ഥ. ഇതാണ് ഒരു പ്രീ കണ്ടീഷൻ കർത്താവ് വെച്ചിരിക്കുന്നത്. നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നുവെങ്കിൽ, കർത്താവിൻ്റെ വചനം നമ്മളിൽ നിലനിൽക്കണം എന്ന് പറഞ്ഞാൽ വചനപ്രകാരം നമ്മൾ ജീവിക്കണം. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ഇനി കേട്ടോ വാഗ്ദാനം എന്താന്ന് കേട്ടോ. എന്താ? ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുക, നിങ്ങൾക്ക് ലഭിക്കും. ശരിക്കും ഈ ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു ധ്യാന കേന്ദ്രത്തിൽ പോകേണ്ട കാര്യമില്ല. നിങ്ങൾ വീട്ടിലിരിക്കുമ്പം പറയുകയാണ് കർത്താവ് ഇന്ന കാര്യം നടത്തണം, നടക്കും. ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുക. നിങ്ങളെ ഈ ധ്യാന കേന്ദ്രത്തിൽ കൊണ്ടുവന്ന് ദൈവത്തിൻ്റെ വചനം കേൾപ്പിച്ച് നിങ്ങളെ ഒരുക്കുന്നത് എന്തിനു വേണ്ടിയാണെന്നറിയാമോ? ഈ വ്യവസ്ഥ പാലിച്ച് ജീവിക്കാനുള്ളൊരു പ്രചോദനം കിട്ടാൻ വേണ്ടി. കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ തെങ്ങിൻ്റെ ചുവട്ടിൽ നിന്ന് കർത്താവ് ഇന്നൊരു കാര്യം നടത്തണമെന്ന് പറഞ്ഞാൽ നടക്കും. ദൈവം ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പാലിച്ചിരിക്കും. ദൈവം ഒരു വാഗ്ദാനം നൽകിയിട്ടുണ്ടെങ്കിൽ അത് നിറവേറ്റിയിരിക്കും. അതാണ് ദൈവത്തിൻ്റെ പ്രത്യേകത. ദൈവം പറയുകയാണ്, നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്കുകൾ, വചനങ്ങൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നുവെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുക, നിങ്ങൾക്ക് ലഭിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ട് കാര്യം നടക്കാതെ പോയത് ചിലരെ എനിക്കറിയാം.
അവരുടെ മനസ്സിരിക്കുന്നത്, അതെ കാര്യങ്ങളൊന്നും നടക്കാതെ പോയതിൻ്റെ കാരണം ധ്യാനിപ്പിച്ച അച്ഛന്മാർ അത്ര ശക്തിയുള്ളവരല്ല. നല്ല വെടിക്കെട്ട് ടീമായിരുന്നെങ്കിലും ഉണ്ടല്ലോ, ഇപ്പം നല്ല പൂക്കുറ്റി അനുഭവം ഉണ്ടാകേണ്ടതാണ്. അതൊന്നും എനിക്ക് കിട്ടാതെ പോയതിൻ്റെ കാരണം ടീം ഒരു ഊപ്പ ടീമാന്നെ. എൻ്റെ പ്രിയപ്പെട്ട, നിങ്ങൾ വചനത്തിലൂടെ കടന്നു പോയാൽ നിങ്ങൾക്ക് മനസ്സിലാകും, ടീമിനെ ആശ്രയിച്ചല്ല ദൈവാനുഗ്രഹം വരിക. നിങ്ങളുടെ വിശ്വാസം, നിങ്ങളുടെ പ്രാർത്ഥന, നിങ്ങളുടെ ജീവിത വിശുദ്ധി, നിങ്ങൾ ഈ വ്യവസ്ഥ എത്രമാത്രം പാലിക്കുന്നുണ്ട്, കർത്താവിൽ വസിക്കുകയും അവിടുത്തെ വചനം നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യണം. അപ്പോൾ നിങ്ങൾ ചോദിക്കുന്ന കാര്യങ്ങൾ കർത്താവ് നടത്തി തന്നിരിക്കും. മോശയുടെ കാര്യം പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ആ പുറപ്പാട് 8:13 വായിച്ചു കഴിഞ്ഞാൽ കാണാൻ പറ്റും. മോശ പുറപ്പാട് 8:13, ബുക്ക് ഓഫ് എക്സഡസ് chapter 8 verse 13, അവിടെ പറഞ്ഞിരിക്കുന്നത് ദൈവം മോശയോട് പറഞ്ഞതെല്ലാം മോശ കൃത്യമായി അനുസരിച്ചു. അതുകൊണ്ട് മോശ ദൈവോടും ദൈവത്തോട് ആവശ്യപ്പെട്ടതെല്ലാം ദൈവം അതുപോലെ ചെയ്തു കൊടുത്തു. ഇന്ന കാര്യം ചെയ്തോളാൻ പറഞ്ഞപ്പോഴേ ദൈവം അത് ചെയ്തു. എൻ്റെ കാരണം എന്താ? ദൈവം മോശയോട് പറഞ്ഞതെല്ലാം മോശ കൃത്യമായിട്ട് നിർവഹിച്ചു. അതുകൊണ്ട് മോശ ആവശ്യപ്പെട്ട കാര്യങ്ങൾ ദൈവം കൃത്യമായിട്ട് നിർവഹിക്കുന്നത് കാണാൻ പറ്റും. അതുകൊണ്ട് ഉറപ്പിക്കാം നിങ്ങൾക്ക്, ഈ വാഗ്ദാനം കർത്താവ് നിങ്ങളിൽ നിറവേറ്റും, അതിൻ്റെ വ്യവസ്ഥ ശരിയാവുകയാണെങ്കിൽ. ഇനി വലതുകാരം ഒന്ന് ഉയർത്തി. ഇതിന് നമുക്ക് വേണ്ടത് വിശ്വാസമാണ്, വിശ്വാസം. ആ വിശ്വാസത്തിൻ്റെ വരം കിട്ടാൻ ആഗ്രഹിച്ച് വലതുകാരം ഉയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ സ്തുതിക്കുക, നിങ്ങളെ അധരങ്ങൾ തുറന്ന് ദൈവത്തെ സ്തുതിച്ച് പ്രാർത്ഥിക്കുക. വചനം വിശ്വസിക്കുവാൻ, വചനം ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കുവാൻ, വചനം ജീവിക്കുവാനുള്ള ആ കൃപ ആഗ്രഹിച്ചുകൊണ്ട് എല്ലാവരും കർത്താവിനെ ഒന്ന് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇവിടെ ഇത്രയും 100, 150 മിച്ചം ആൾക്കാരിരുന്നിട്ട് ഇത്രയും ശബ്ദം ഉള്ളോ? പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഏതാനും വ്യക്തികളുണ്ട്, അവർക്ക് വചനം കേൾക്കാനും പറ്റുന്നില്ല, അവർക്ക് ദൈവവിചാരം അറ്റുപോയ അവസ്ഥയിലിരിക്കുന്നവരുണ്ട്. അപ്പം നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ദൈവവിചാരമുള്ളവർ, നന്നായിട്ട് വചനം കേട്ട് പ്രാർത്ഥിച്ച് സ്തുതിച്ച് ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോണ്ടല്ലോ, ആ ഇരിക്കുന്നവർക്ക് ചൂട് പിടിക്കും. നമുക്കറിയാലോ, നമ്മൾ നല്ല കുറേ വിറക് കൂട്ടി ഇട്ടിട്ട് അതിന് തീ കൊടുത്ത് നന്നായിട്ട് കത്തുമ്പോഴത്തേക്ക് അതിനകത്തോട്ട് ഇച്ചിരി ഇച്ചിരി നനവുള്ള വിറക് കൊണ്ട് ഇട്ടാലും, പച്ച വിറക് കൊണ്ടിട്ടാലും അത് കത്തും, കത്തും. അപ്പം അതുകൊണ്ട് നമ്മുടെ കടമയാണ് ഇവിടെ ഇരിക്കുന്ന കുറച്ച് പേരെ നമ്മളൊന്ന് ശരിയാക്കി എടുക്കുക എന്നുള്ളത്. അവർക്കൊരു ദൈവവിചാരം വന്ന്, വചനത്തോടൊരു താല്പര്യം വന്ന് നമ്മുടെ ഗ്രൂപ്പിൽ പെടണം. എനിക്ക് നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യാനുള്ളൊരു കാര്യമുണ്ട്. ഒരു സാമാന്യ മര്യാദ നിങ്ങൾ കാണിക്കണം. അതിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ ചിന്തിക്കണം, ഞാൻ മൂലം ഈ ഗ്രൂപ്പിന് കിട്ടേണ്ട അഭിഷേകം കിട്ടാതെ പോകരുത്. ഞാൻ മൂലം, എൻ്റെ ഒരു പെരുമാറ്റം മൂലം ഈ ഗ്രൂപ്പിന് കിട്ടേണ്ട അഭിഷേകം കിട്ടാതെ പോകരുത്. ഇതെല്ലാം എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഓ എനിക്ക് ഈ സന്ധ്യാപ്രാർത്ഥന, ഈ കൊന്തയിലത്ത് ഇതിനൊന്നും എനിക്ക് വലിയ വിശ്വാസമൊന്നുമില്ല, പക്ഷേ ഞാൻ പ്രാർത്ഥിക്കും, മെഡിറ്റേഷൻ നടത്തും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അങ്ങനെയുള്ളവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തെക്കുറിച്ച് കെയർ ചെയ്യുന്നവരാണോ, കുടുംബത്തെക്കുറിച്ചൊരു കരുതലുള്ളവരാണോ, ആണെങ്കിൽ ആ കുടുംബത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി എല്ലാവരും സന്ധ്യാപ്രാർത്ഥനയിലിരിക്കുമോ, നിങ്ങളോട് ഇരിക്കുക, അത് കഴിഞ്ഞ് നിങ്ങൾ പോയി മെഡിറ്റേഷൻ നടത്തുമോ, അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടപ്രകാരമുള്ള പ്രാർത്ഥനകൾ നടത്തുമോ, എന്തു ആയിക്കോ, പക്ഷേ ഇത് നിങ്ങളുടെ കുടുംബത്തിൻ്റെ കെട്ടുറപ്പിന് വേണ്ടി. എന്ന് പറഞ്ഞ പോലെ നമ്മളൊരു ഗ്രൂപ്പായിട്ട് ധ്യാനിക്കുന്നവരാണ്. ഈ ഗ്രൂപ്പിൻ്റെ കെട്ടുറപ്പിന് വേണ്ടി നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, ഞാൻ മൂലം ഈ അഭിഷേകം, ഈ ഗ്രൂപ്പിന് കിട്ടേണ്ട അഭിഷേകം കിട്ടാതെ പോകരുത്. ചില ധ്യാനങ്ങളിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, ചിലപ്പോൾ ഒന്നോ രണ്ടോ പേരേ ഉള്ളൂ. എനിക്കറിയാമല്ലോ, നിങ്ങൾ കേട്ടിട്ടുള്ളൊരു കാര്യമാണ്, 1000 തേൻതുള്ളിക്ക് ഒരു മീൻ തുള്ളി, ഒരൊറ്റ മീൻ തുള്ളി മതി. 1000 തേൻതുള്ളിയുടെ ആ ഗുണം കളയാനായിട്ട് ഒരു മീൻ തുള്ളി അതിനകത്തോട്ട് വീണാൽ മതി. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ജീവിതം, നമ്മുടെ ചില അവസ്ഥകൾ മൂലം നമ്മുടെ ഗ്രൂപ്പിന് കിട്ടേണ്ട അഭിഷേകം കിട്ടാതെ പോകരുത്. ഇനി നിങ്ങൾ ആ അപ്പസ്തോല പ്രവർത്തനങ്ങൾ എടുത്തോ, 8:4-8 എഴുതി വെക്കുക. അപ്പസ്തോല പ്രവർത്തനം 8 അതിൻ്റെ 4-8. എന്നിട്ട് ഇപ്പം വായിക്കേണ്ടത് 6, 7, 8, ആ ഒരു 3 വചനങ്ങളൊന്ന് വായിച്ചു. അപ്പസ്തോല പ്രവർത്തനങ്ങൾ, ആക്ട്സ് ഓഫ് ദി അപ്പോസ്റ്റിൽസ്, അതിൻ്റെ 8 6, 7, 8 വചനങ്ങൾ വായിച്ചു.
എല്ലാവരും ചേർന്ന് നല്ല ശക്തമായിട്ട് ഇവിടെ ഈ വചനം ഇങ്ങനെ മുഴങ്ങിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇവിടെ സാത്താന് പിന്നെ ഇരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങളുടെ ഉള്ളിലാണേലും പുറത്താണേലും ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന അശുദ്ധാത്മാക്കൾ കാണും, അല്ലെങ്കിൽ ഈ വചനം കേൾക്കുമ്പോൾ ഓടും. അതുകൊണ്ടാണ് നിങ്ങളോട് ഈ വചനം ഏറ്റു പറയാൻ പറയുന്നത്. വായിച്ചോ, പീലിപ്പോസിൻ്റെ വാക്കുകൾ കേൾക്കുകയും അവൻ പ്രവർത്തിച്ച അടയാളങ്ങൾ കാണുകയും ചെയ്ത ജനക്കൂട്ടം അവൻ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ചോ. ഇനി വരുന്നത് ശ്രദ്ധിച്ചോണം. അവൻ പറഞ്ഞ കാര്യങ്ങൾ ഏകമനസ്സോടെ ശ്രദ്ധിച്ചു. പറഞ്ഞ ഒരു പത്ത് പേര് ഇങ്ങനെ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ഏകമനസ്സോടെ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ ഈ പത്തു പേരും പ്രാർത്ഥനയിൽ മുഴുകണം. ഒരു 150 പേരിരുന്ന് വചനം കേൾക്കുമ്പോൾ ഏകമനസ്സോടെ വചനം കേൾക്കുക എന്ന് പറഞ്ഞാൽ 150 പേരും വചനം കേട്ടുകൊണ്ടിരിക്കണം. അതാണ് ഏകമനസ്സോടെ. അങ്ങനെ ഒരു കാര്യം ചെയ്തപ്പം അവിടെ ഉണ്ടായ അത്ഭുതങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. ഒക്കെ കിട്ടാൻ ആഗ്രഹിക്കുന്നവർ അത് ചെയ്തിരിക്കണം. നിങ്ങളൊന്ന് വിചാരിച്ച് വേണേ, ഇവിടെ ഈ കോട്ടയത്തൊരു മഹാമേള വന്നു. ആ മേളയിൽ സംബന്ധിക്കാൻ പോയവർക്കൊക്കെ ഒരു 1/2 kg സ്വർണം വെച്ച് ഫ്രീ ആയിട്ട് കൊടുത്തു. നിങ്ങളീ മേളയെക്കുറിച്ച് അറിഞ്ഞില്ല, നിങ്ങളവിടെ പോയില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് 1/2 kg സ്വർണം കിട്ടിയില്ല. നിങ്ങൾ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും നിങ്ങളുടെ മനസ്സിൽ കൂടെ? എൻ്റെ ദൈവമേ, എന്തുകൊണ്ട് ഞാനത് അറിഞ്ഞില്ല? ഞാൻ എന്ത് വില കൊടുത്തും അവിടെ ചെന്നേനെ 1/2 kg സ്വർണം. ഇപ്പോഴത്തെ സ്വർണത്തിൻ്റെ വില വെച്ച് നോക്കുമ്പോൾ ചെറിയ കാര്യമല്ലോ ആണോ? അപ്പം അതുകൊണ്ട് ഒരു കാരണവശാലും ഞാൻ അവിടെ പോകാതിരിക്കില്ലായിരുന്നു എന്നുള്ള ആ ഒരു ചിന്തയിലേക്ക് ഉറപ്പായിട്ട് നിങ്ങൾ വരും. നിങ്ങളിപ്പം ഈ ധ്യാനം സീരിയസ് ആയിട്ട് എടുക്കാതെ ഇതിൻ്റെ അവസാനം ആകുമ്പോഴത്തേക്കും നിങ്ങൾ കാണുക, ചില നിങ്ങളുടെ കൂടെ ധ്യാനിച്ചവരൊക്കെ അവരാനന്ദിച്ച് തുള്ളിച്ചാടി കർത്താവ് ചെയ്ത കാര്യങ്ങളൊക്കെ അവർ സാക്ഷ്യപ്പെടുത്തുന്ന സമയത്ത് നിങ്ങളിരുന്ന് എന്താ ചിന്തിക്കാൻ പോവുക? എൻ്റെ ഈശോ എങ്ങനെയൊക്കെ ഉണ്ടാകുമായിരുന്നോ? എനിക്ക് അങ്ങനെയുള്ള വിശ്വാസം ഇല്ലായിരുന്നത് കൊണ്ട് ഞാനതൊന്നും ചെയ്തില്ല, സീരിയസ് ആയിട്ട് എടുത്തില്ല എന്ന് പറഞ്ഞ് പരിതപിക്കേണ്ട ഒരവസ്ഥ വരും. വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു അറിയിപ്പുണ്ട്, സിനി ആൻഡ് ജെയിംസ് ചാമക്കാല, നിങ്ങൾ ദയവായിട്ട് സിനി ഓഫീസിൽ ചെല്ലുക, ഓഫീസിൽ ചെല്ലുക, നിങ്ങൾക്കൊരു ഇൻഫർമേഷൻ തരാനുണ്ടെന്നാണ്. സിനി ഓക്കെ, ഓഫീസിൽ ചെന്നാൽ മതി. വലതുപേരൊന്ന് ഉയർത്തുക. ഒരിക്കൽ കൂടി കർത്താവിനെ ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവ വചനത്തിൻ്റെ അഭിഷേകം ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. ഏക മനസ്സോടെ വചനം കേൾക്കുവാനുള്ള കൃപയ്ക്കായി ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവിനെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാവരും അധരങ്ങൾ തുറന്ന് കർത്താവിനെ സ്തുതിക്കട്ടെ. പാപത്തിൻ്റെ കെട്ടുകൾ അഴിയണം, രോഗത്തിൻ്റെ കെട്ടുകൾ അഴിയണം. ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രൈസ് ലോർഡ്. ഇനി നിങ്ങൾ ആ വചനഭാഗം തുടർന്ന് വായിച്ചു കഴിഞ്ഞാൽ രണ്ട് കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, നമ്മളൊക്കെ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ. 6, 7, 8 വചനങ്ങൾ ഏകമനസ്സോടെ കർത്താവിൻ്റെ വചനം കേട്ടു. അതിൻ്റെ ഫലമായിട്ട് സംഭവിച്ച കാര്യം അവിടെ പറഞ്ഞിട്ടുണ്ട്. 1, രോഗികൾക്ക് സൗഖ്യമുണ്ടായി. 2, ബന്ധിതർക്ക് മോചനമുണ്ടായി. ഇന്ന് പലർക്കും ദൈവത്തിൻ്റെ വചനം കേൾക്കാൻ പറ്റാത്തതും കേട്ടാലും അത് ആസ്വദിക്കാൻ പറ്റാത്തതിൻ്റെ കാരണം എന്താണ്? ബന്ധനം. ഒരുപക്ഷെ തിന്മ നമ്മുടെ ഉള്ളിൽ അതുപോലെ കുടിയിരിക്കുക, ജഡികത നമ്മളെ അതുപോലെ വലിഞ്ഞു മുറുക്കിയിരിക്കുക. അങ്ങനെയുള്ളവർക്ക് വചനം കേട്ടാൽ വല്ലതും തോന്നണം, വചനം കേട്ടാൽ അത് ആസ്വദിക്കാൻ പറ്റുമെന്ന് വരില്ല. നിങ്ങൾ 1, 2 പ്രവാചകന്മാരുടെ കാര്യം എടുത്തോ, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഈ വചനത്തിൻ്റെ മാധുര്യം, ഈ വചനത്തിൻ്റെ ശക്തി എത്ര വലുതാണെന്ന്. ആദ്യം നിങ്ങൾ ജെറമിയയുടെ പുസ്തകം എടുത്തോ, ജെറമിയ, ജെറേമിയ, ബുക്ക് ഓഫ് ജെറേമിയ 15:16 വചനം എടുത്തു. ജെറേമിയ 15:16 വചനം കിട്ടിയവർ വായിച്ചോ. ജെറേമിയ 15:16, വേഗം വേഗം എടുത്ത് വായിച്ചേ. വചനത്തിൻ്റെ മുമ്പിൽ നമ്മൾ നല്ല ഉഷാറായിട്ടിരിക്കണം, എരിവുള്ളവരായിരിക്കണമെന്നാ പൗലോസിലേ പറഞ്ഞേ. അങ്ങയുടെ വചനങ്ങൾ കണ്ടെത്തിയപ്പോൾ ഞാനവ ഭക്ഷിച്ചു. എന്തായിരുന്നു റിസൾട്ട്? അവയെനിക്ക് ആനന്ദാമൃതമായി.
ആനന്ദം നൽകുന്ന അമൃത് പോലെയായിരുന്നു ദൈവമേ അങ്ങയുടെ വചനം. അങ്ങയുടെ വചനം കണ്ടെത്തിയപ്പോൾ ഞാനവ ഭക്ഷിച്ചു, അവയെനിക്ക് ആനന്ദാമൃതമായി. ആനന്ദം നൽകുന്ന അമൃത് പോലെ കർത്താവിൻ്റെ വചനം പ്രവർത്തിക്കുമെന്ന്. പതിവുണ്ട് ഈ വചനത്തെക്കുറിച്ചൊരു വിശ്വാസം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ വചനം കേൾക്കാതിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്കറിയാം, ഞാൻ ഈ കാരിസ്മോനി വന്നത് 1991 ഒരു ഡീക്കനായിട്ട്. അന്ന് അച്ഛനായിട്ടില്ല. നിങ്ങൾ ഈ ധ്യാനം സീരിയസ് ആയിട്ട് എടുക്കാൻ വേണ്ടി ഞാൻ പറയുക, ഞാൻ കാരിസ്മോനി വന്ന 1991 ഡീക്കനായിട്ട്. 1992 എൻ്റെ ഓർഡിനേഷൻ ഇവിടെ വെച്ചു, ഈ കാരിസ്മോൻ്റെ ദേവാലയത്തിൽ വെച്ച്. അത് കഴിഞ്ഞ ഉടനെ എന്നെ ഇവിടെ ഉണ്ടായിരുന്ന മഞ്ഞാക്കലച്ഛൻ, സ്ഥാപക ഡയറക്ടറാണ്, അച്ഛൻ എന്നെ ഒരു ധ്യാനം കൂടാൻ വേണ്ടി വിട്ടു. കരിസ്മാറ്റിക് ധ്യാനം എനിക്ക് വലിയ ഇഷ്ടമൊന്നുമില്ലായിരുന്നു. കരിസ്മാനി വന്നത് തന്നെ ഇഷ്ടത്തോടുകൂടിയൊന്നും അല്ല. അതുകൊണ്ടാണ് ഞങ്ങളുടെ ലിസ്റ്റ്, ഓരോ സ്ഥലത്തേക്കും പോകുന്നവരുടെ ലിസ്റ്റ് വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ ബാച്ചിലുള്ള വേറെ 8 പേരുണ്ട്. അവരെല്ലാവരും കൂടെ വന്ന് എൻ്റെ കൈ പിടിച്ചു മേടിച്ചു. ഞാൻ കൊടുത്തൊന്നുമല്ല, പിടിച്ചു മേടിച്ചു. എന്നിട്ട് കുലുക്കിയിട്ട് പറഞ്ഞു, എന്നാണെന്നറിയോ, കൺഗ്രാജുലേഷൻസ് ഒന്നുമല്ല, ഹാർട്ടി കണ്ടോളൻസസ്. ചിലപ്പോൾ നിങ്ങൾ ധ്യാനം കൂടി വെച്ച് വന്നാന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കൂട്ടുകാരും ചിലപ്പോൾ ഇത് തന്നെ പറഞ്ഞു, ഹാർട്ടി കണ്ടോളൻസസ്. ശവാടക്കനൊക്കെ പറഞ്ഞതാണ്. ഏതായാലും അത് കേട്ട് എനിക്ക് ഇച്ചിരി വിഷമമുണ്ടായിരുന്നു. എന്നാലും അതൊക്കെ അങ്ങ് സന്തോഷത്തോടെ എടുത്ത് ഞാൻ പോകുന്നു. കാരണം 6 കൂടെ കഴിഞ്ഞാൽ പിന്നെ ഓർഡിനേഷനാണ്, ഡീക്കംപട്ടം കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഓർഡിനേഷനാണ്. ഏതായാലും ഞാനിവിടെ വന്ന് 6 കഴിഞ്ഞ് തിരിച്ച് ബാംഗ്ലൂർ പോയി. പിന്നെ അവിടുത്തെ ലാസ്റ്റ് പരീക്ഷയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് തിരിച്ചിവിടെ വന്ന് ഇവിടെ വെച്ചായിരുന്നു എൻ്റെ ഓർഡിനേഷൻ. ഇത് കഴിഞ്ഞ് അടുത്ത അടി പോലെയായിരുന്നു മഞ്ഞാക്കലച്ചൻ എന്നോട് കരിസ്മാറ്റിക് ധ്യാനം കൂടാൻ പോകാൻ പറഞ്ഞു. ഞാൻ പോയി കൂടി. അധ്യാനത്തിൽ എൻ്റെ പേരാരും വിളിച്ചു പറഞ്ഞില്ല. അധ്യാനത്തിൽ എനിക്കിങ്ങനെ ശരീരത്ത് കുളിരു കോരുന്നത് പോലത്തെ ഒന്നും ഉണ്ടായില്ല. അങ്ങനത്തെ വൈകാരിക തലത്തിൽ എന്തെങ്കിലും സംഭവിച്ചോന്ന് ചോദിച്ചോ ഒന്നും ഉണ്ടായില്ല. പക്ഷേ അധ്യാനം കഴിഞ്ഞിട്ട് ഒരു കാര്യം എനിക്ക് മനസ്സിലാക്കാൻ പറ്റി. ഞാൻ ഈ കാരിസ്മോനി വരുമ്പോൾ എൻ്റെ അവസ്ഥ, ബൈബിൾ തുറന്ന് ഒരു ചെറിയ വചനമാണേലും അതെടുത്തിട്ട് 50 വായിച്ചാലും അത് ഇന്നതാണ്, ഇന്ന വചനമാണ് എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. എനിക്ക് വേണമെങ്കിൽ 50 ഓർത്തിരിക്കാം. പക്ഷേ ഒരു വചനം 50 വായിച്ചാലും എനിക്ക് ഓർത്തിരിക്കാൻ പറ്റിയല്ല. അതായിരുന്നു എൻ്റെ അവസ്ഥ. ഇനി ഞാൻ ധ്യാനം കഴിഞ്ഞ് വന്നിട്ട് ഒരു കാര്യം ഞാൻ തിരിച്ചറിഞ്ഞു. ഇവിടെ ഒരുപാട് സ്ഥലങ്ങളിൽ വചനം എഴുതി വെച്ചിട്ടുണ്ട്. അതിനുള്ള കാരണം ഇതാ, ഞാൻ ഈ ഭിത്തിയിൽ എവിടെയെങ്കിലും എഴുതി വെച്ചിരിക്കുന്ന ഒരു വചനം, അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും വീടിൻ്റെ ഭിത്തിയായിരിക്കാം, എവിടെയെങ്കിലും എഴുതി വെച്ചിരിക്കുന്ന ഒരു വചനം ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ എൻ്റെ മനസ്സിൽ പതിഞ്ഞു. ചിലപ്പോൾ ഒന്നുകൂടെ ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും ഞാൻ മറക്കത്തില്ല. അതുപോലെ ഓർത്തിരിക്കാനുള്ളൊരു കൃപ. അപ്പം എനിക്ക് മനസ്സിലടാ, എന്തോ സംഭവിച്ചല്ലോ. അല്ലേ, പിന്നെ 50 വായിച്ചാലും ഓർത്തിരിക്കാൻ പറ്റാതിരുന്ന ഒരവസ്ഥയിൽ കഴിഞ്ഞിരുന്ന ഞാനിപ്പം 1-2 വായിച്ചു കഴിഞ്ഞാൽ എൻ്റെ മനസ്സ് പതിഞ്ഞു. അന്ന് ഒരു വചനം നമുക്കൊന്ന് ഓർത്തിരുന്ന് പറയാൻ പറ്റാതിരുന്ന അവസ്ഥയിൽ നിന്ന് ഇന്ന് വേണേ 1000 ഓർത്തിരിക്കാനും പറയാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഇന്ന് വരെ കുത്തിയിരുന്നൊരു വചനം മനഃപ്പാഠമാക്കാൻ വേണ്ടി പരിശ്രമിച്ചിട്ടില്ല. അപ്പം അതുകൊണ്ട് എനിക്കറിയാം അന്നത്തെ എൻ്റെ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ ഇന്നിങ്ങനെ ഒരു കാര്യം സംഭവിക്കുന്നുണ്ടെങ്കിൽ ഒറ്റ കാരണേ ഉള്ളൂ, ദൈവം നൽകിയ ഒരഭിഷേകം. ഞാൻ കാര്യസ്ഥാനിലേക്ക് പോയിരുന്നതിന് മുമ്പ് എനിക്ക് കിട്ടിയത് കൺഗ്രാജുലേഷൻ അല്ല, കണ്ടോളൻസസ്. പക്ഷേ ഞാനിവിടെ വന്ന് ഏതാനും വർഷങ്ങൾ കഴിഞ്ഞ് ഞങ്ങളുടെ ബാച്ചിലുള്ളവർ ഒരുമിച്ച് കൂടിയപ്പോൾ എൻ്റെ ബാച്ചിലുള്ളവർ എൻ്റെ കൈ വീണ്ടും മേടിച്ചിട്ട് അവർ പറഞ്ഞത് കണ്ടോളൻസസ് അല്ല, കൺഗ്രാജുലേഷൻ. എൻ്റെ കാരണം എന്താണെന്നറിയോ, ഞാൻ വെറും 30 താഴെ ഉള്ളപ്പോഴത്തേക്കാണ് ഈ ഒരു സംഭവം ഉണ്ടായത്, എനിക്ക് കിട്ടിയ അഭിഷേകം. അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യം, എൻ്റെ ബാച്ചിലുള്ള മറ്റാരും പോയിട്ടില്ലാത്ത പല രാജ്യങ്ങളിൽ, ഒരു 10-25 രാജ്യങ്ങളിൽ പോയി രാജ്യങ്ങൾ കാണാനല്ല, കർത്താവിൻ്റെ വചനം പ്രഘോഷിക്കാൻ, വചനം പ്രഘോഷിക്കാനുള്ള കൃപ. അത് ഞങ്ങളുടെ ബാച്ചിൽ എനിക്ക് മാത്രം അത്രയും വലിയ അനുഗ്രഹം കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ടാണ് അവർ കൺഗ്രാജുലേഷൻ പറഞ്ഞത്. ഇതിന് ഞാൻ വലിയ കഷ്ടപ്പെട്ടോ, തൂമ്പായെടുത്ത് കളിക്കണം, അത്രയും വലിയ കഷ്ടപ്പാടുണ്ടായിരുന്നോ? ഒന്നും ഉണ്ടായിരുന്നില്ല. ലക്ഷങ്ങൾ മുടക്കേണ്ട കാര്യം വന്നോ? ഒന്നും ഉണ്ടായിട്ടില്ല. ആകെപ്പാടെ കിട്ടിയത് ഒരു അഭിഷേകം.
അതുകൊണ്ടാണ് ചിലർ ഇങ്ങനെ അഭിഷേകം ഏറ്റെടുക്കാനുള്ള അവസരം ഉണ്ടായിട്ട് ഒരു മണവുണാമൊക്കെ ഇരിക്കണ കാണുമ്പോൾ എനിക്ക് എൻ്റെ നെഞ്ചു വേദനിക്കും. കാരണം ഇതുപോലൊരു അഭിഷേകം ഈ ചെറുപ്പക്കാർക്ക് കിട്ടുകയാണെങ്കിൽ എൻ്റെ ദൈവമേ ഇവർക്ക് തീയായി മാറാൻ പറ്റും, ഇവർക്ക് എന്തെല്ലാം കാര്യങ്ങൾ ഈ ലോകത്ത് ചെയ്യാൻ പറ്റും. എൻ്റെ പ്രിയപ്പെട്ടവരെ, എനിക്ക് ഒരു ക്യാൻസർ രോഗം മാറുന്നതാണേലും എന്നെ ഇതിന് മാത്രം കിട്ടാൻ പോണേ ക്യാൻസർ രോഗം? ആ വേണേ എനിക്ക് പഴയതിനേക്കാൾ ഇപ്പം സുഖമായിട്ട് കിടന്നുറങ്ങാം, പഴയതിനേക്കാൾ സുഖമായിട്ട് ഭക്ഷണം കഴിക്കാം, പഴയതിനേക്കാൾ സുഖമായിട്ട് എനിക്ക് യാത്ര ചെയ്തു പോകാം. ഇങ്ങനെ ഒരു സുഖജീവിതമല്ലാതെ അവിടെ വേറെ എന്നാ കിട്ടാൻ പോകുന്നേ? ഒരു കാര്യം നമ്മൾ ഓർക്കണം, മരണത്തോടൊപ്പം സംഭവിക്കുന്ന ഒരു കാര്യം, എൻ്റെ ശരീരം മണ്ണിലേക്ക് മടങ്ങണം, എൻ്റെ ആത്മാവ് അത് സ്വർഗത്തിൽ ദൈവത്തോടുകൂടെ വാഴണം. അതിന് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മൾ ദൈവിക കാര്യങ്ങളിൽ, അതാണ് കൊലോസസുകാർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടത്. നമ്മൾ ഉന്നതത്തിലെ കാര്യങ്ങൾ അന്വേഷിക്കുന്നവരായിട്ട് മാറണം. അപ്പോൾ ഇവിടെ വചനത്തിലൂടെ സാധ്യമാകുന്ന രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ കണ്ടുകഴിഞ്ഞു. നമുക്ക് വിടുതൽ പ്രാപിക്കാൻ പറ്റും, നമുക്ക് സൗഖ്യം പ്രാപിക്കാൻ പറ്റും. സൗഖ്യത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന 1-2 വചനഭാഗങ്ങളിലൂടെ എടുത്തു. സങ്കീർത്തനം ഒന്നെടുത്ത്, സങ്കീർത്തനം 107:17-20 വരെയുള്ള വചനഭാഗം എടുത്തു. സങ്കീർത്തനം 107:17-20 വരെയുള്ള വചനഭാഗം നമുക്ക്, ഇന്ന് നിങ്ങൾ എവിടെ ചെന്ന് തൊട്ടാലും പരാജയമാണ്, ജീവിതത്തിലൊരു സന്തോഷമില്ല, ജീവിതത്തിലൊരു ഉയർച്ചയില്ല, അങ്ങനത്തെ ചില കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ശരിക്കും തിന്മ നിങ്ങളെ ഒരു അടിമയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണം തിരിച്ചറിയുന്ന നല്ലതാണ്. കാരണം തിരിച്ചറിഞ്ഞാൽ ട്രീറ്റ്മെൻ്റ് എളുപ്പമാണ്, ഡയഗ്നോസിസ് അത് കഴിഞ്ഞാൽ ട്രീറ്റ്മെൻ്റ് എളുപ്പമാണെന്നുള്ളത് നിങ്ങൾക്കും അറിയാം. അതുകൊണ്ടാണ് നല്ല ഡോക്ടർമാർ നമ്മളങ്ങ് ചെല്ലുമ്പോഴേ ഒരു മരുന്നിങ്ങ് എടുത്തു തരുമല്ല, നന്നായിട്ടൊരു തറോ ചെക്കപ്പ്, അതിൻ്റെ ഭാഗമായിട്ട് എന്തെങ്കിലുമൊക്കെ ടെസ്റ്റൊക്കെ നടത്തണോ, എല്ലാം നടത്തി രോഗകാരണം കണ്ടുപിടിച്ചിട്ടാണ് ട്രീറ്റ്മെൻറ്റ് തുടങ്ങുക. നമ്മുടെ ചില രോഗകാരണങ്ങൾ കണ്ടുപിടിക്കാനുള്ളൊരു മാർഗം ഇവിടെ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. വായിച്ചോ, സങ്കീർത്തനം 107:17-20 വരെ. എല്ലാവരുടെയും ചേർന്നങ്ങ് വായിച്ചേ, ചേർന്ന് വായിക്കേ. പാപകരമായ മാർഗങ്ങൾ പിന്തുടർന്ന് ചിലർ രോഗികളായി തീർന്നു. 1, പാപം രോഗത്തിലേക്ക് നയിക്കും. നിങ്ങളുടെ ചില രോഗത്തിൻ്റെ കാരണം പാപമാണെങ്കിൽ നിങ്ങൾ ഏത് മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രി പോയി എത്ര ലക്ഷങ്ങൾ മുടക്കുകയെന്ന് പറഞ്ഞാലും ശരിക്കുള്ള പരിഹാരം ഉണ്ടാകാൻ പോകുന്നില്ല. ചിലരുടെ കാര്യം ഇങ്ങനെയെല്ലാം പോയിട്ട് അവസാനം ഒരു ധ്യാനം കൂടി അവർക്ക് ചില കാര്യങ്ങൾ മനസ്സിലാക്കി നല്ലൊരു കുമ്പസാരം നടത്തി കഴിഞ്ഞപ്പാണ്ട് വർഷങ്ങളായിട്ട് അവർക്കുണ്ടായിരുന്ന രോഗം ഇപ്പം ഇല്ല. കാരണം എന്താണ്? അവരുടെ രോഗത്തിൻ്റെ കാരണം പാപമാണെന്നുള്ളത് തിരിച്ചറിഞ്ഞ് അനുദമിച്ച് പാപ ജീവിതം ഉപേക്ഷിച്ചു കഴിഞ്ഞപ്പോൾ രോഗസൗഖ്യം. പാപകരമായ മാർഗങ്ങൾ പിന്തുടർന്ന് ചിലർ രോഗികളായി തീർന്നു. 2-ാമത്തെ കാര്യം, തങ്ങളുടെ അകൃത്യങ്ങൾ മൂലം അവർ ദുരിതത്തിലായി. ഇന്ന് ചിലരൊക്കെ ഈ ദുരിതത്തിൽ കഴിയുന്ന ആൾക്കാരുണ്ട്. ദുരിതം, അവർക്ക് എപ്പോഴും ദുരിതമാണ്. അധ്വാനിക്കുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട്, ദുരിതം മാറുന്നില്ല. അവർക്ക് ബുദ്ധി സാമർഥ്യം ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട്, പക്ഷെ അവരുടെ ദുരിതം മാറുന്നില്ല. എൻ്റെ കാരണം പറഞ്ഞിരിക്കുക, അകൃത്യം. അകൃത്യം നമ്മളീ അധ്വാനിക്കുന്നതിൻ്റെ കൂടെ കുറച്ച് അകൃത്യങ്ങളൂടെ ചെയ്തു പോവുകയാണെങ്കിൽ, ഇഷ്ടംപോലെ കാശുണ്ടാക്കുന്നുണ്ട്, ചിലരുടെ കാര്യം പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, ഇഷ്ടം പോലെ കാശ് കൈ വരും, പക്ഷെ ഒന്നും കൈ നിൽക്കില്ല. എന്നിട്ട് ചിലർ ഈ പരിപാടിയാണ് കൈ നോക്കിക്കൊണ്ടിരിക്കുക, വിടവുണ്ടോയെന്ന് കാണാൻ വേണ്ടി. എൻ്റെ കൈ പോലെ നല്ല മാംസമുള്ള കൈയാണെങ്കിൽ വിടവൊന്നും കാണിയല്ല. ചിലര് മാംസമൊന്നും ഇല്ലാത്തവരാണെങ്കിൽ അവരുടെ വിരലിൻ്റെ അടയ്ക്കോട്ട് നോക്കിയാൽ തുളയൊക്കെ കാണും. ഇതാണോ ശരിക്കുള്ള കാരണം? കാശ് കൈവിക്കാത്തതിൻ്റെ കാരണം ചുമ്മാ ശുദ്ധ മണ്ടത്തരം. ഒരു വചനം പോലും ഹൃദയത്തിലില്ലാത്ത ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. 1000 അന്ധവിശ്വാസവുമായി ബന്ധപ്പെട്ട പഴഞ്ചൊല്ലുകളും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുക. ഇവിടെ ചിലര് 3 പേര് പോയ അതുകൊണ്ട് എങ്ങനെയെങ്കിലും 2 പേരും മുമ്പിൽ പോയിട്ട് ഒരാളോട് പുറകെ വരാൻ പറയും. എങ്ങാനും പോണ വഴിക്ക് പൂച്ച വിലങ്ങൻ ചാടിയ അയ്യോ എന്ന് പോയിട്ട് കാര്യമില്ല. പോകുന്ന സമയത്ത് ആരെങ്കിലും പുറകിൽ നിന്ന് വിളിച്ചാൽ അയ്യോ ഇന്ന് ആ കാര്യം നടക്കാൻ പോകുന്നില്ല. എന്തെല്ലാം അന്ധവിശ്വാസങ്ങൾ! ഇതൊക്കെയാണോ ശരിക്കും പറഞ്ഞാൽ നമ്മളെ നയിക്കേണ്ടത്? അതിന്, പാപകരമായ മാർഗങ്ങൾ പിന്തുടർന്ന് ചിലർ രോഗികളായി തീർന്നു, തങ്ങളുടെ അകൃത്യങ്ങൾ മൂലം അവർ ദുരിതത്തിലായി. പിന്നെ കേട്ടോ എന്തൊക്കെയാ?
എല്ലാ ഭക്ഷണ പദാർത്ഥങ്ങളെയും വെറുത്തു. ഞാൻ ഓർത്തിട്ടുണ്ട്, കുറേ വർഷങ്ങൾക്ക് മുമ്പായിരുന്നു ഭക്ഷണം കിട്ടാതെ കണ്ട് പിള്ളേർ കരയണത് കാണുക. ഇപ്പാണ്ട് ഭക്ഷണം കാണുമ്പോഴാണ് കരച്ചിൽ. അതേപോലെ ക്രിസ്ത്യൻ കുട്ടികളാണെങ്കിലും ടീനേജേഴ്സോ അല്ലെങ്കിൽ ഈവൻ യൂത്ത് ആണെങ്കിൽ പോലും നമുക്ക് കാണാൻ സാധിക്കും, ഭക്ഷണം കഴിക്കുന്ന കാര്യം പറയാതിരിക്കുകയാണെങ്കിൽ അവർ ഹാപ്പിയാണ്, അവർ ഹാപ്പി. വേറെ ചിലർ അതർ എക്സ്ട്രീം, അവർക്ക് ആകെപ്പാടെയുള്ള പ്രോഗ്രാം ഭക്ഷണം കഴിപ്പാണ്, നാല് നേരം സ്ട്രോങ് ആയിട്ട്. പിന്നെ അതുകൂടാതെ ഇടക്കാലാശ്വാസം പോലെ ഇടയ്ക്കെല്ലാം ഒരു ഏത്തപ്പഴം ഒരു താറാമുട്ട പുഴുങ്ങിയത്. എൻ്റെ പ്രിയപ്പെട്ടവർ, ഇതിനു മാത്രം ഭക്ഷണം കഴിക്കേണ്ട കാര്യമുണ്ടോ? നമ്മുടെ ശരീരസുഖമല്ല നമുക്ക് പ്രധാനപ്പെട്ടത്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒരു സന്തോഷമോ സമാധാനമോ ഇല്ലാതെ ജീവിക്കുന്ന വ്യക്തികൾ, തുടർന്ന് വായിച്ചോ, തുടർന്ന് വായിച്ചോ. എല്ലാ ഭക്ഷണ പദാർത്ഥങ്ങളെയും വെറുത്തു. ആ ചിലർ മൃത്യു കവാടത്തെ സമീപിക്കുക മാത്രമല്ല, അവർ മരിച്ചു. മരണം എന്ന് പറഞ്ഞാൽ ഈ ജീവൻ പോകുന്നത് മാത്രമല്ല കേട്ടോ, മരണം, ആത്മീയ മരണം സംഭവിക്കാം. ഇന്ന് ചിലരുടെ അവസ്ഥ ആ മരണം സംഭവിച്ചു എന്ന് പറഞ്ഞാൽ അവർക്ക് ആത്മീയ തലത്തിലൊരു ചൂടോ ശുഷ്കാന്തി ഒന്നും ഇല്ലാതിരിക്കുന്ന ആൾക്കാർ, ആത്മീയ കാര്യങ്ങളോട് നിസ്സംഗത. മറ്റു കാര്യങ്ങളൊക്കെ ചില ക്രിക്കറ്റുകളെയും സിനിമയും അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഭയങ്കര എനർജിയാണ്. വേറെ ചിലരെ കാണാൻ സാധിക്കും, വേണേ ഒരു പാപ കാര്യത്തിന്, പാപം ചെയ്യുന്ന ഒരു കാര്യത്തിന് വേണ്ടി ഒന്ന് യാത്ര ചെയ്ത് പോകണം, അവിടെ ഇടിയും വെട്ടി മഴ പെയ്താലും ഒരു പോയില്ല. പക്ഷെ പള്ളി ഇവർ പോയിരിക്കും, പള്ളിയിൽ പോണ കാര്യം മഴക്കാറ് കയറുന്നുണ്ട്, ഇന്ന് മഴ പെയ്യുമായിരിക്കും, ഇനി ഞാൻ പോകുന്നില്ല. എന്നുവെച്ചേ പാപം ചെയ്യാനുള്ള ഉത്സാഹം. പക്ഷേ എന്തെങ്കിലും ആത്മീയ കാര്യങ്ങൾ വരുമ്പോൾ, ടി വിയുടെ മുമ്പിലാണേലും ഫോണും വെച്ചോണ്ടിരുന്നപ്പോഴാണേലും നല്ല എനർജിയിലിരുന്ന പിള്ളേരാണ്. സന്ധ്യാപ്രാർത്ഥനയ്ക്ക് അങ്ങ് വിളിച്ചാൽ മതി. പിന്നെ നമുക്ക് കാണാൻ സാധിക്കും, രണ്ട് മിനിറ്റ് കൊണ്ട് ഈ ഏത്തവാഴ കൊലച്ചു കിടക്കുമ്പോൾ ഇങ്ങനെ കിടക്കണം. അയ്യോ, സന്ധ്യാപ്രാർത്ഥനയുടെ സമയത്ത് നിങ്ങൾ ഉറക്കം തൂങ്ങുന്ന ഒരവസ്ഥയാണെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ഉള്ള കൃപയും കൂടെ ഇറങ്ങിപ്പോവും, ഇറങ്ങിപ്പോവും. ദൈവത്തിൻ്റെ കൃപ സ്വർഗത്തിൽ നിന്ന് നമ്മൾ ഏറ്റെടുക്കുന്ന, വിളിച്ചു വരുത്തുന്ന സമയമാണ് നമ്മുടെ പ്രാർത്ഥനാ സമയം. അപ്പോൾ നിങ്ങളുടെ തല നേരെ നിൽക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ സ്വരമുയർന്ന് അത് സ്വർഗത്തിലേക്ക് പോകുന്നുണ്ടെങ്കിൽ, സ്വർഗത്തിൽ നിന്ന് അനുഗ്രഹം നിങ്ങളുടെ കുടുംബത്തിലേക്ക് വരും. ഇക്കാര്യം ചെയ്യാതെ കർത്താവെ ഞാൻ പരീക്ഷ എഴുതി വിജയിപ്പിച്ചേക്കണം. ആ ചില ഞാൻ കണ്ടിട്ടുണ്ട്, ഇപ്പോൾ കാരിസോവിൻ്റെ ആണേലും നേർച്ചപ്പെട്ടി തുറന്ന നല്ല കളക്ഷനാണ്. അതെ, അമ്പലത്തിലാണേലും ഇവിടെ ഒരു ടീച്ചർ എന്നോട് പറഞ്ഞു, എൻ്റെ അച്ഛ എത്രയോ ഹിന്ദുക്കളൊക്കെയാണ് മുസ്ലിംസൊക്കെയാണ് ഇവിടുന്ന് നമ്മുടെ ഈ കാരിസോനി വന്ന് വചനം കേട്ട് പ്രാർത്ഥിച്ച് അനുഗ്രഹം പ്രാപിച്ചു പോകുന്നത്, നമ്മുടെ കത്തോലിക്ക പെമ്പിള്ളേർ പോകുന്നവരുണ്ടച്ചാ ഇവിടെ അമ്പലത്തി അമ്പലത്തി അവിടെ പോയി നേർച്ചയിട്ട് കാഴ്ച കൊടുത്ത് എന്നിട്ട് പരീക്ഷാ വിജയത്തിന് വേണ്ടി. അപ്പം അതുകൊണ്ട് അമ്പലത്തിലാണേലും മോസ്കിലാണേലും പള്ളിയിലാണേലും നമ്മൾ കണ്ടിട്ടുണ്ട്, ഏറ്റവും കൂടുതൽ കളക്ഷൻ എപ്പോഴാണെന്ന് അറിയോ, പരീക്ഷ കഴിഞ്ഞിട്ട് റിസൾട്ട് വരുന്നതിന് മുമ്പ് ഒരു സീസണുണ്ട്. ഒഴി അപ്പം തുറക്കണം. ചിലരുടെ കാര്യം എനിക്കറിയാം, അവരിങ്ങനെ പരീക്ഷയ്ക്ക് പഠിക്കാൻ കിട്ടിയ സമയമൊക്കെ ഉണ്ടായിരുന്നു, ഒന്നും ചെയ്തില്ല, ചുമ്മാ ഉഴപ്പി ആ സമയത്ത് പോലും. വേറെ ചിലർ പറഞ്ഞിട്ടുണ്ട്, അതെ എനിക്കൊരു ഒരു 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 ബോധ്യമുണ്ട്, എനിക്കറിയാം എങ്ങനെയാണ് പരീക്ഷയ്ക്ക് ജയിക്കേണ്ടത്. എന്താ ചെയ്യണമെന്നറിയോ, പരീക്ഷയുടെ അന്ന് വെളുപ്പിന് എഴുന്നേക്കും, എന്നിട്ട് ഒരൊറ്റ വായന, അതുകൊണ്ട് പോയി അത്യാവശ്യം ആവശ്യത്തിനുള്ളതൊക്കെ മേടിച്ചെടുക്കും. വേറെ ചിലർ ഞാൻ കണ്ടിട്ടുണ്ട്, എല്ലാ പരീക്ഷയും കഴിയുമ്പോൾ അവരോർക്കും അടുത്ത പരീക്ഷയ്ക്ക് ഇച്ചിരി നേരത്തെ ഒരുങ്ങണം. അടുത്ത പരീക്ഷ ആകുമ്പോഴും പഴയതുപോലെ തന്നെ, അത് കഴിയുമ്പോഴും പിന്നെ ഇങ്ങനെ തീരുമാനം തീരുമാനമല്ലാതെ ആ തീരുമാനം ഒന്ന് പ്രാവർത്തികമാക്കുന്ന അവസ്ഥയില്ല. ചിലരുടെ മനോഭാവം കണ്ടിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്, ശരിക്കും കൈക്കൂലി കൊടുക്കുന്നവരവർ, കൈക്കൂലി ആർക്കാ, കർത്താവിന്. നിങ്ങളാ പ്രഭാഷകൻ 35 വായിച്ച അവിടെ പറഞ്ഞിട്ടുണ്ട്, ദൈവത്തിന് ഒരിക്കലും കൈക്കൂലി കൊടുക്കരുത്, അത് കർത്താവ് സ്വീകരിക്കില്ല. ചില പരീക്ഷ കഴിഞ്ഞ് റിസൾട്ടിന് മുമ്പ് ഭയങ്കര പള്ളി പോക്കാം, അന്തോണി സുണ്യാളിനായിരിക്കാം, വേണേ മറ്റ് ഏതെങ്കിലുമൊക്കെ അവരുടെ പ്രിയപ്പെട്ട വിശുദ്ധർ മാതാവിൻ്റെ അടുത്ത് പോകുന്ന ആൾക്കാരുണ്ട്, അവിടെ ചെന്നിട്ട് പിന്നെ ഒരു നമ്പരങ്ങ് കാച്ചു, അന്തോണി സുണ്യാളാ പരീക്ഷ കഴിഞ്ഞു, എനിക്ക് ശരിക്കും എഴുതാനൊന്നും പറ്റിയില്ല, ശരിക്കും പറഞ്ഞാൽ ഒന്നും എഴുതിയിട്ടില്ല. എന്നാലും ഞാൻ കേട്ടിട്ടുണ്ട്, താൻ ബാധി ദൈവം ബാധി, എൻ്റെ ബാധി കാക്കപ്പാതിയായിപ്പോയി. എന്നാലും അന്തോണി സുണ്യാളിൻ്റെ ബാധി ഉണ്ടല്ലോ, അത് മതിയെന്നേ അത്യാവശ്യം, ഒരു നാണക്കേടില്ലാതെ പോകാനായിട്ട്. ഇത് അന്തോണി സുണ്യാള് വെറുതെ ഒന്നും തരണ്ട കേട്ടോ, ഡിസ്റ്റിങ്ഷൻ കിട്ടിയാൽ അതിന് വല്ലതും അതുപോലത്തെ അത്ഭുതം നടക്കണം. പക്ഷെ ഡിസ്റ്റിങ്ഷൻ കിട്ടിയാൽ
പത്ത് കൂട് മെഴുകുതിരി. ഫസ്റ്റ് ക്ലാസ് ആയിട്ട് കുറഞ്ഞു പോയാൽ മെഴുകുതിരിയുടെ എണ്ണം കുറയും, അഞ്ച് കൂട് കേട്ടോ, അഞ്ച് കൂട്. കഷ്ടിച്ച് ജയിച്ച ഒരു കൂട്, തോറ്റുപോയ ഒരു കഷണം പോലും കിട്ടിയല്ല. ഞാൻ അന്തോണിസുമാണ് തീരുമാനിക്കുക പള്ളിക്ക് എന്തേരം തിരിവേണമെന്ന്. നിങ്ങളൊന്ന് ചിന്തിച്ചേ, ഉടയതമ്പുരാൻ തരാത്ത ഒരു കഷണം മെഴുകുതിരി നിങ്ങളുടെ കയ്യിലുണ്ടോ? ഒരു തൊള്ളി എണ്ണ നിങ്ങളുടെ കയ്യിലുണ്ടോ? ഒരു പത്ത് പൈസ നിങ്ങളുടെ കയ്യിലുണ്ടോ? ദൈവത്തിൻ്റെതല്ലാത്തത്? സർവസമ്പത്തിൻ്റെയും ഉടയവനാരാ? ദൈവം. നമ്മളൊക്കെ അതിൻ്റെ അത് കൈകാര്യം ചെയ്യുന്നവർ മാത്രം. ഉടയവൻ ദൈവം. ആ ഉടയവനെയാണ്, ഉടയവൻ തന്ന സമ്പത്ത് കൊണ്ട് നമ്മൾ കൈക്കൂലി കൊടുത്ത് നമ്മുടെ കാര്യം നടത്തിയെടുക്കാൻ നോക്കുക. ദൈവത്തിന് പിടിച്ചു മേടിക്കാൻ മേലാത്ത ഒരു ഒറ്റായിട്ടേ ഉള്ളൂ. ഹാർട്ട് ലെഫ്റ്റ് സൈഡിലല്ലേ അല്ലേ, ചിലർക്ക് രണ്ട് സൈഡിലും കാണും. അങ്ങനെയുള്ളൊരു ഇരട്ടച്ചങ്കൻ എന്ന് വിളിക്കുന്നത് ലെഫ്റ്റ് സൈഡിൽ. നിങ്ങൾ വെളിപാട് പുസ്തകം എന്നെടുത്ത്, വെളിപാട് പുസ്തകം മൂന്നാം അധ്യായം അവസാനത്തെ പുസ്തകമാണ് കേട്ടോ, എടുക്കാൻ എളുപ്പമുണ്ട്, ഇൻട്രൊഡക്ഷൻ ഒന്നും നോക്കണ്ട. അവസാനത്തെ പുസ്തകം ബൈബിളിൽ വെളിപാട് പുസ്തകം അതിൻ്റെ മൂന്നാം അധ്യായത്തിൻ്റെ 15 മുതൽ 19 വരെ എഴുതി വെച്ചോ. വെളിപാട് 3:15. ഈ അവസ്ഥയിലിരിക്കുന്ന കുറേ പാർട്ടീസ് ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവരുടെ ദുരവസ്ഥ എന്താണെന്ന് വചനം പറയുന്നുണ്ട്. കേട്ടിട്ടെങ്കിലും മനസാക്ഷി ഒന്ന് പ്രവർത്തിക്കുകയാണെങ്കിൽ ജീവിതത്തിൽ മാറ്റം വന്നോളും. എന്താ പറഞ്ഞിരിക്കുന്നത്? 15 നിന്റെ പ്രവൃത്തികൾ ഞാൻ അറിയുന്നു. ദൈവം പറയാണ്, നിന്റെ പ്രവൃത്തികൾ ഞാൻ അറിയുന്നു. നിങ്ങൾ എവിടെ ഇരിക്കുന്നവരാണെങ്കിലും, ഏത് ആൾക്കൂട്ടത്തിൽ ഇരിക്കുന്നവരാണെങ്കിലും, ഏത് ഗുഹയിൽ കയറിയിരിക്കുന്നവരാണെങ്കിലും, കർത്താവ് പറയുന്നൊരു കാര്യം, ഐ നോ യു, നിന്നെ എനിക്കറിയാം. ഈ കൂടെ ഒരു വചനം അവിടെ എഴുതി വെച്ചു, എന്നിട്ട് പിന്നെയാണേലും വായിച്ചാൽ മതി. പ്രഭാഷകൻ 42:20. പ്രഭാഷകൻ 42:20 അവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയോ? ഒരു ചിന്ത നിൻ്റെ മനസ്സിൽ ഉയരുമ്പോൾ നിൻ്റെ ദൈവം അതറിയും. അപ്പം ഞാൻ ഇവിടെ ഒരു മിസ്ബിഹേവിയറും കാണിക്കണമെന്നില്ല കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ചിരിക്കണമെന്നുമില്ല, വർത്തമാനം പറയണമെന്നുമില്ല. ഇതൊന്നുമില്ലാതെ നമ്മൾ ഇരുന്ന് ചിന്തിക്കുന്നത് അതുപോലും ദൈവത്തിനറിയാം. ഞാൻ വേണേ വിചാരിക്കുക, എന്നാ നല്ല മര്യാദയ്ക്കിരുന്ന് വചനം കേൾക്കുന്ന കൊച്ച. പക്ഷേ നിന്റെ മനസ്സിൽ കൂടെ പോയ ചിന്ത എന്നാണെന്ന് നിന്റെ ദൈവം കാണും. ദൈവത്തിനറിയാം നിന്റെ ചിന്ത, ദൈവം അറിയുന്നു. ഒരു വാക്ക് പോലും, നീ പറഞ്ഞ ഒരു വാക്ക് പോലും നിന്റെ ദൈവം കേൾക്കാതെ പോകില്ല. 139 സങ്കീർത്തനം കൂടി അവിടെ എഴുതി വെച്ചു, എന്നിട്ട് സമയം പോലെ വായിച്ചു കഴിഞ്ഞാൽ സങ്കീർത്തനം 139 അവിടെ പറഞ്ഞിട്ടുണ്ട്, ദൈവം കാണാത്ത ഒരു സ്ഥലം നിനക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. നീ ഏത് ഗുഹ കയറിയിരുന്നാലും നിന്റെ ദൈവം നിന്നെ കാണും. നീ പറയുന്ന സകല കാര്യങ്ങളും നിന്റെ ദൈവം കേൾക്കും. നീ ചെയ്യുന്ന സകല കാര്യങ്ങളും നിന്റെ ദൈവം അത് കാണും. നിന്റെ നടപ്പ്, നിന്റെ എടുപ്പ്, നിന്റെ കിടപ്പ്, സകലതും കർത്താവ് അറിയും. അതാണ് സങ്കീർത്തനം 139 വായിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുക. ഇനി നിങ്ങൾ തിരിച്ച് വെളിപാട് പുസ്തകത്തിലേക്ക് വരിക. എന്നിട്ട് എന്തെങ്കിലും ഉഴപ്പാനൊക്കെ പ്ലാനുള്ളവർ ഇതൊന്ന് ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. ഈ വചനം ഒന്ന് കേട്ടുപോക്കോ. കേൾപ്പിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ കടമ. കേട്ടിട്ട് പാലിക്കോ പാലിക്കാതിരിക്കോ നിങ്ങളുടെ കടമയാണ്. ഞങ്ങളെ കർത്താവ് ഒരിക്കലും കുറ്റപ്പെടുത്താൻ പോകുന്നില്ല. പക്ഷേ ഇത് കേൾപ്പിക്കാതിരുന്നതിൻ്റെ പേരിൽ കർത്താവ് ഞങ്ങളെയും കൂടെ കുറ്റപ്പെടുത്തും. വെളിപാട് പുസ്തകം 3:15 ഒന്നുകൂടെ വായിച്ചോ. നിന്റെ പ്രവൃത്തികൾ ഞാൻ അറിയുന്നു. എന്താണ് നിന്റെ പ്രവൃത്തി? എന്താണ് നിന്റെ അവസ്ഥ? നീ ചൂടോ തണുപ്പോ ഉള്ളവനല്ല. നീ ചൂടോ തണുപ്പോ ഉള്ളവനല്ല. ചില ഞാൻ കണ്ടിട്ടുണ്ട് കംപ്ലീറ്റ് തണുത്ത് മരച്ചിരിക്കുന്നവർ. പക്ഷെ ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, അങ്ങനെയുള്ളവർ മാനസാന്തരപ്പെടാൻ കുറച്ചുകൂടി എളുപ്പമുണ്ട്. ഇവിടെ പറഞ്ഞിരിക്കുക, നീ ചൂടോ തണുപ്പോ ഉള്ളവനല്ല. കർത്താവ് പറയുകയാണ്, ചൂടോ തണുപ്പോ ഉള്ളവനായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എന്താ ചൂടും തണുപ്പും ഇല്ലാത്തവൻ്റെ അവസ്ഥ എന്താണെന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത് വായിച്ചോ. ചൂടോ തണുപ്പോ ഇല്ലാതെ മന്ദോഷ്ണനാകയാൽ, ഇതിലും ഭേദം മന്ദബുദ്ധിയാകുന്ന, ചൂടോ തണുപ്പോ ഇല്ലാതെ മന്ദോഷ്ണനാകയാൽ, ആത്മീയ തലത്തിലുള്ള മന്ദത, ആത്മീയ മന്ദത, അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ചൂടോ തണുപ്പോ ഇല്ലാതെ മന്ദോഷ്ണനാകയാൽ എന്തു പറ്റുമെന്നാ പറഞ്ഞേ? നിന്നെ ഞാൻ എൻ്റെ വായിൽ നിന്നും തുപ്പിക്കളയും. ഐ വിൽ സ്പ്യൂ യു ഔട്ട് ഓഫ് മൈ മൗത്ത്. സാധാരണ നമ്മൾ ഈ തുപ്പൽ തുപ്പിക്കളയും, അതിന് വല്ല വിലയും കൽപ്പിക്കാറുണ്ടോ?
വായി വരുന്നത് ഉപ്പല് കൂട്ടി വെച്ചിട്ട് എന്നാൽ കൊടുത്ത് ഇച്ചിരി പൈസ മേടിക്കാന്ന് പറഞ്ഞ് കൊണ്ടുപോകാറുണ്ടോ എന്ന് പറഞ്ഞാൽ അത്ര വില കെട്ടവരായി നമ്മൾ മാറുന്നു. ചൂടോ തണുപ്പോ ഇല്ലാതെ മന്ദോഷ്ണാവസ്ഥയിൽ കഴിയുന്നവരുടെ അവസ്ഥ പറഞ്ഞിരിക്കുകയാണ്. ഐ വിൽ സ്പ്യൂ യു ഔട്ട് ഓഫ് മൈ മൗത്ത്, ഞാൻ നിന്നെ എൻ്റെ വായിൽ നിന്നും തുപ്പിക്കളയും. പ്രിയപ്പെട്ടവരെ, അത് സംഭവിക്കാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നിട്ട് 19-ാമത്തെ വചനം വായിച്ചാൽ അവിടെ പറഞ്ഞിരിക്കുകയാണ്, അനുദപിക്കുക, തീഷ്ണതയുള്ള വ്യക്തിയാവുക. ഈ തീഷ്ണത നമുക്കില്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം പറഞ്ഞിരിക്കുകയാണ്, നമ്മൾ അനുദപിച്ച് കർത്താവിൻ്റെ പക്കലേക്ക് തിരിയണം. അനുദപിക്കുക, തീഷ്ണതയുള്ള വ്യക്തിയായി മാറുക എന്നുള്ളത് ദൈവത്തിൻ്റെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കാം. ഓക്കെ, ഇനി നിങ്ങൾ സങ്കീർത്തനം, സങ്കീർത്തനം 107 17 മുതലുള്ള ആ വചനഭാഗം ബാക്കിയും കൂടെ വായിക്കാം. അവന് ഇത് മരണത്തിൻ്റെ വക്കിലെത്തി നിൽക്കുന്ന ഒരവസ്ഥ പോലും നമുക്കവിടെ കാണാൻ പറ്റും. അതിനുശേഷം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ആ സാഹചര്യത്തിൽ അവർ ചെയ്തത്, ഇത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ രക്ഷപ്പെടും കേട്ടോ. ഇതുവരെ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റിയിട്ടില്ല, കുഴപ്പമില്ല. ഇതുവരെ നിങ്ങൾക്ക് ദൈവവിചാരം ഉണ്ടായിട്ടില്ലേ, കുഴപ്പമില്ല. ഇതുവരെ നിങ്ങൾ മറ്റുള്ളവരെ പാപത്തിലേക്ക് നയിച്ചുകൊണ്ടിരുന്നവരാണോ, കുഴപ്പമില്ല. ഈ ഒരു കാര്യം ചെയ്യാൻ നിങ്ങൾക്ക് പറ്റിയാൽ മതി. വായിച്ചോ. അപ്പോൾ എന്ന് തുടങ്ങുന്നില്ലേ, അപ്പോൾ അവർ കർത്താവിനോട് നിലവിളിച്ച് പ്രാർത്ഥിച്ചു. അപ്പോൾ അവർ ചെയ്തൊരു കാര്യം, മരണം മുന്നിൽ കാണുന്ന ആ സാഹചര്യം വരെ അവരെത്തി, മൃത്യു കവാടങ്ങളെ അവർ സമീപിച്ചു. അപ്പോൾ അവർ കർത്താവിനോട് നിലവിളിച്ച് അപേക്ഷിച്ചു. നിലവിളി. ദൈവത്തെ സ്തുതിക്കുമ്പോഴാണേലും പ്രാർത്ഥിക്കുമ്പോഴാണേലും നമ്മളിൽ നിന്ന് ഉയരേണ്ട ഒരു കാര്യം നിലവിളി. എൻ്റെ പ്രിയപ്പെട്ടവർ, ശരിക്കും ചങ്കി എന്ന് വരുന്നതാണെങ്കിൽ ഒരൊറ്റ വിളി മതി, ദൈവമേ എന്നൊരു വിളി, രക്ഷപ്പെടും. കർത്താവ് നമ്മളുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അവർ കർത്താവിനോട് നിലവിളിച്ച് അപേക്ഷിച്ചു. അവിടുന്ന് എന്നാ ചെയ്തേ? അവിടുന്ന് തുടർന്ന് വായിച്ചു. അവിടുന്ന് വചനമയച്ച് അവരെ സുഖപ്പെടുത്തി. അങ്ങനെയല്ലേ പറഞ്ഞിരിക്കുന്നേ? വചനമയച്ച് അവരെ സുഖപ്പെടുത്തി. അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് സൗഖ്യം, അത് ശരീരത്തിൻ്റെ തലത്തിലോ മനസ്സിൻ്റെ തലത്തിലോ, മനസ്സിൻ്റെ തലത്തിൽ ആര് ആന്തരിക മുറിവുള്ളവർ സൗഖ്യം പ്രാപിക്കണം, അതാണ് ആന്തരിക സൗഖ്യം. ഇനി ആത്മീയ സൗഖ്യം എന്ന് പറഞ്ഞാൽ ആത്മാവിൻ്റെ രോഗം എന്താ? പാപം. ആ പാപം മാറാൻ ദൈവത്തിൻ്റെ വചനം കേൾക്കണം. ഈ മൂന്ന് തലത്തിലും, ആത്മാവ്, മനസ്സ്, ശരീരം, മൂന്ന് തലത്തിലും സൗഖ്യം തരുന്നതാണ് കർത്താവിൻ്റെ വചനം. ഒരു വചനം കൂടി അവിടെ എഴുതി വെച്ചോ. ജ്ഞാനത്തിൻ്റെ പുസ്തകം 16:12. ജ്ഞാനം 16:12. കർത്താവേ, മരുന്നോ ലേപനൌഷധമോ അല്ല എന്നെ സുഖപ്പെടുത്തേണ്ടത്, അങ്ങയുടെ വചനമാണ്. ഇനി മറ്റൊരു വചനം, ജെറമിയ 17:14. അതിപ്പോൾ നമുക്കൊന്ന് വായിക്കാം, എന്നിട്ട് ഇത് നിങ്ങളുടെ പ്രാർത്ഥനയാക്കി മാറ്റണം. ജെറമിയ 17:14. അതിങ്ങനെ സുഹൃദേവം പോലെ നിങ്ങൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും രണ്ട് കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, ഒന്ന് സൗഖ്യം, മറ്റൊന്ന് രക്ഷ. ജെറമിയ 17:14 കിട്ടിയോ? വായിച്ചോ. കർത്താവേ, എന്നെ സുഖപ്പെടുത്തണമേ. നിൽക്കേ, പ്രവാചകന്റെ പ്രാർത്ഥന, കർത്താവേ എന്നെ സുഖപ്പെടുത്തണമേ, അപ്പോൾ ഞാൻ സൗഖ്യമുള്ളവനാകും. കർത്താവേ എന്നെ രക്ഷിക്കണമേ, അപ്പോൾ ഞാൻ രക്ഷപ്പെടും. എൻ്റെ പ്രിയപ്പെട്ടവരെ, എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പറയാം, ഒരുപാട് വ്യക്തികൾ സാക്ഷ്യപ്പെടുത്തതിൻ്റെ വെളിച്ചത്തിൽ പറയാം, നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കിയേ. ഇതൊരു സുഹൃദേവം പോലെ കുറേ പ്രാവശ്യം അങ്ങ് പറയുക. അപ്പോൾ രക്ഷയ്ക്ക് തടസ്സമായി നിൽക്കുന്ന കാര്യങ്ങൾ മാറിപ്പോകും, സൗഖ്യത്തിന് തടസ്സമായി നിൽക്കുന്ന കാര്യങ്ങൾ മാറിപ്പോകും. എന്താ നമ്മൾ പറയേണ്ടത്? കർത്താവേ എന്നെ സുഖപ്പെടുത്തണമേ, അപ്പോൾ ഞാൻ സൗഖ്യമുള്ളവനാകും. കർത്താവേ എന്നെ രക്ഷിക്കണമേ, അപ്പോൾ ഞാൻ രക്ഷപ്പെടും. ഇത് വിശ്വാസത്തിൽ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ അതനുസരിച്ചുള്ള അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത് നിങ്ങൾക്ക് കാണുവാൻ പറ്റും. ഓക്കെ, ഇനി നിങ്ങൾ നെഹേമിയായുടെ പുസ്തകം, എസ്രാ നെഹേമിയ, രണ്ട് പുസ്തകങ്ങൾ അടുത്തടുത്ത് വരുന്നതാണ്. എസ്രാ നെഹേമിയ, നെഹേമിയായുടെ പുസ്തകം 8-ാം അധ്യായം എഴുതി വെച്ചോ, 1-8 വരെ. നെഹേമിയ 8:1-8. അവിടെ നമ്മൾ കാണുന്നുണ്ട്, ദൈവജനം ദൈവത്തിനെതിരെ പാപം ചെയ്തു. അങ്ങനെ
അവർ ഭയങ്കര അവരുടെ കൃപയും പോയി, അവർ ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങളിലൂടെ കടന്നു പോവുകയാണ്. ദൈവം ദൈവത്തിൻ്റെ കരം അങ്ങോട്ട് പിൻവലിച്ചാൽ പിന്നെ നമ്മുടെ ജീവിതമൊക്കെ കണക്കാം. ദൈവത്തിൻ്റെ ഉള്ളംകൈയിൽ അല്ല നമ്മളെങ്കിൽ, എൻ്റെ പ്രിയപ്പെട്ടവരെ, 5 ഡോക്ടർമാരെ നിങ്ങളുടെ ചുറ്റും കൊണ്ടൊന്ന് നിർത്തിയെന്ന് പറഞ്ഞാലും ഒരു ഹെവി, ഒരു മാസീവ് അറ്റാക്ക് വന്നാൽ ഡോക്ടറെ നിന്നൊന്ന് വിളിക്കാൻ ഈ നാക്ക് പൊങ്ങിയെന്ന് വരില്ല. അത്രേ ഉള്ളൂ മനുഷ്യൻ്റെ കാര്യം. അപ്പം അതുകൊണ്ട് ദൈവം തരുന്ന സുരക്ഷിതത്വം, അതാണ് സുരക്ഷിതത്വം. അതിനെ ഇവിടെ നമ്മൾ കാണുകയാണ്, കർത്താവ് തൻ്റെ കരം പിൻവലിച്ചു, അപ്പോൾ ഇസ്രായേലിൻ്റെ ജീവിതം പരിതാപകരമായി. നെഹേമ്യ ചെയ്തൊരു കാര്യം, അതിരാവിലെ, നിങ്ങളിവിടെ വന്ന എപ്പോഴായിരുന്നു? 6 മണിക്കോ? 6 മണിക്കോ? ഇതൊന്നും അല്ല അതിരാവിലെ എന്ന് പറഞ്ഞാൽ, അതിരാവിലെ വെളുപ്പിനെ 3 ഒക്കെ ആയപ്പം ജനത്തെ ഒരുമിച്ച് കൂട്ടി. നമ്മളാണ് ഒരുമിച്ച് കൂടാൻ പറഞ്ഞവനെ പ്രാഗി കൊന്നേനെ. അതിരാവിലെ ജനം ഒരുമിച്ച് കൂടി, എന്നിട്ട് ഒരാൾ വചനം വായിച്ചു, വ്യാഖ്യാനിച്ചു. ഇപ്പം ഇവിടെ പറയും പോലെ തന്നെ ബാക്കി ജനം ചെയ്തൊരു കാര്യം നിങ്ങൾ ആ അധ്യായം വായിച്ചാൽ കാണാൻ സാധിക്കും. ശ്രദ്ധാപൂർവം ജനം വചനം കേട്ടു. നിങ്ങൾ നിങ്ങളുടെ മനസ്സാക്ഷിയോട് ചോദിക്കുക, ഇത് നടക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്, എനിക്കറിയത്തില്ല. ശ്രദ്ധാപൂർവം വചനം കേട്ടു. റിസൾട്ട് എന്തായിരുന്നു അറിയോ? 8 വരെയുള്ള വചനഭാഗം വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അങ്ങനെ വചനം കേട്ട് 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 വന്നപ്പോഴത്തേക്കും സമൂഹത്തിൽ നിന്നും എസ്രായിക്ക്, അല്ല നെഹേമിയായിക്ക് കേൾക്കാൻ പറ്റി. പിന്നെ പൊട്ടിക്കരച്ചില്ലേ? ഏങ്ങലടിച്ച് പൊട്ടിക്കരയുന്നത് ഏതാനും മണിക്കൂറുകൾ കേട്ടതേ ഉണ്ട്. ഞാൻ കേട്ടിട്ടുണ്ട് ഏതാനും ദിവസങ്ങൾ വചനം കേട്ടിട്ട് പോയി കുമ്പസാരിക്കാൻ പോകുമ്പോൾ ചിലർ കല്ലുപോലെ ഏതാണ്ടൊക്കെ പറഞ്ഞു, കുമ്പസാരാണല്ലോ എന്നും പറഞ്ഞു. വേറെ ചിലർ ഞാൻ കേട്ടിട്ടുണ്ട് പാട്ട് പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട് കുമ്പസാരത്തിനുള്ള ഒരുക്കം, അത് കുറച്ച് ടിക്ക് ചെയ്തിട്ട്, എല്ലാം ഇതേലുണ്ട് കേട്ടോ, ടിക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അച്ഛമാണെ വായിച്ചിട്ട് ഭാവമോചനം തന്നോളാൻ പറഞ്ഞു. എൻ്റെ പ്രിയപ്പെട്ടവർ, നമ്മൾ കുമ്പസാരിക്കാൻ പോകുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട അനുതാപം കൊണ്ട് നിങ്ങളുടെ കണ്ണൊന്ന് നിറഞ്ഞ ഒരു തുള്ളി കണ്ണുനീര് താഴെ വീഴുവാണോ, കർത്താവിൻ്റെ കരളലിയും. പിന്നെ നിങ്ങളെ പാപികളായിട്ട് കാണാൻ കർത്താവിന് പറ്റത്തില്ല. നിങ്ങളുടെ പാപങ്ങളെല്ലാം ക്ഷമിച്ച് നിങ്ങളെ സ്വന്തമാക്കുന്ന ആ വലിയ അനുഭവം ഉണ്ടാവും. അപ്പം അതുകൊണ്ട് അനുതാപം എപ്പോഴാണ് വരിക? വചനം കേട്ട് വചനം കേട്ട് വചനം കേട്ട് അനുതാപത്തിലേക്ക് വരണം. ദൈവത്തിൻ്റെ വചനം ശ്രദ്ധാപൂർവം കേട്ടാൽ ഉറപ്പായിട്ട് എത്ര കഠിന ഹൃദയരെയും ആ വചനത്തിനെ മാംസള ഹൃദയമാക്കി മാറ്റാനായിട്ട് അതിനുള്ള ശക്തിയുണ്ട്. അതിനാണ് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം. നിങ്ങൾ വേണേയാം എസക്കിയലിൻ്റെ പുസ്തകം എടുത്ത്, എസക്കിയൽ 1-2 പ്രവാചകന്മാർ വചനം കേട്ടപ്പോൾ അവർക്കുണ്ടായ അനുഭവത്തെക്കുറിച്ച് ഞാൻ സൂചിപ്പിച്ചതാണ്. ജെറമിയ പ്രവാചകൻ കർത്താവിൻ്റെ വചനം കേട്ടുകൊണ്ടിരുന്നപ്പോൾ സംഭവിച്ചത്, അവന് വചനം ആനന്ദാമൃതമായി. എസക്കിയൽ 3:1 എസക്കിയലിൻ്റെ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 1 മുതലുള്ള വചനഭാഗം വായിച്ചു കഴിഞ്ഞാൽ പ്രവാചകനോട് ദൈവം ആവശ്യപ്പെട്ട ഒരു കാര്യമാണ്. പ്രോഫറ്റ് എസക്കിയൽ, ഓപ്പൺ യുവർ മൗത്ത്, വാതുറക്കാൻ പറഞ്ഞു. അവൻ വാതുറന്നു, അവൻ വേറെ എന്നാത്തിനാണെന്നൊന്നും ചോദിച്ചില്ല, വാതുറന്നു. അപ്പോൾ വചന ചുരുള് അവൻ്റെ വായിലേക്ക് വെച്ചു കൊടുത്തു. എന്നിട്ട് അവനോട് പറഞ്ഞൊരു കാര്യം, നിങ്ങളത് വായിച്ച, ഭക്ഷിച്ചു വയറ് നിറയ്ക്കുക. ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ വായിച്ചാൽ എന്താണെന്നറിയോ? ഈറ്റ് ആൻഡ് ഫിൽ യുവർ സ്റ്റൊമക്ക്, ഈറ്റ് ആൻഡ് ഫിൽ യുവർ സ്റ്റൊമക്ക്. അപ്പം അങ്ങനെ ഭക്ഷിച്ചുകൊണ്ടിരുന്നപ്പോൾ അവനോട് ചോദിച്ചു, ഹൗ ഡു യു ഫീൽ? എന്തായിരുന്നു മറുപടി? ഇത്രയും നേരം നിങ്ങൾ വചനം കേട്ടല്ലോ, ചിലരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിയിരുന്നെങ്കിലും കുറച്ച് പേരെങ്കിലും കേട്ടല്ലോ. വട്ട് ഈസ് യുവർ എക്സ്പീരിയൻസ്? വചനം കയ്പാണോ, മധുരിക്കുന്നുണ്ടോ? ഇവിടെ പ്രവാചകനോട് ചോദിച്ചപ്പോഴത്തേക്കും പ്രവാചകൻ പറഞ്ഞൊരു കാര്യം, കർത്താവേ തേൻ കട്ട പോലെ മധുരിക്കുന്നു. തേൻ റാഗല് കിട്ടാവുന്ന ഏറ്റവും മധുരമുള്ളൊരു കാര്യമാണ് തേൻ റാഗല്, തേൻ കട്ട പോലെ മധുരിക്കുന്നു. ഇത്രയും മധുരമുള്ള കാര്യം നമ്മൾ ഇത് ആസ്വദിക്കുന്നില്ലെങ്കിൽ എന്തോ കുഴപ്പം നമുക്കുണ്ടെന്നല്ലേ? ചിലക്ക് വചനം കിട്ടാൻ അല്ലെ വചനം എടുക്കാൻ പറ്റാതെ പോകുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ജീവിതം ജഡികതയിൽ പൂണ്ടിരിക്കുമ്പോൾ ആത്മീയ കാര്യങ്ങളോട് നമ്മൾ എതിർക്കും. ഞാൻ കേട്ടോ കേട്ടോ, ഇവിടെ ഒരു ചെറുപ്പക്കാരൻ, എനിങ്ങനെ ഒരു ധ്യാനം കൂടിക്കൊണ്ടിരുന്നപ്പോഴാണ് 2-ാം ദിവസം വൈകുന്നേരമായപ്പോൾ എൻ്റെ അടുത്ത് വന്നു. പക്ഷെ എൻ്റെ തലയെ കൈവച്ചൊന്ന് പ്രാർത്ഥിക്കണം. എന്നാ പറ്റുമോനെ?
കുട്ടിപ്പിശാജാന്നാ തോന്നുന്നത്. അതിനാ നീ അങ്ങനെ പറഞ്ഞേ? അതിനവൻ മറുപടിയായിട്ട് പറഞ്ഞു, അച്ഛാ ഞാൻ അവിടെ ഇരുന്ന് വചനം കേൾക്കും, അച്ഛനറിയോ എൻ്റെ മനസ്സിൽ കൂടെ പോണ ചിന്ത, എഴുന്നേറ്റ് അങ്ങ് ചെന്നിട്ട് വചനം പറയുന്നവൻ്റെ കർണക്കുറ്റിക്കെട്ടൊന്ന് കൊടുത്താലോ. എൻ്റെ അമ്മോ, ചിലരെ താല്പര്യമില്ലാതെ ഇരുന്ന് ഉറങ്ങണതും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കണം കണ്ടിട്ടുണ്ട്. പക്ഷേ ഇവൻ അതും പോരെ, വചനം പറയണവനെ അടിക്കണം, അടിക്കണം. അടാ എങ്ങാനും അങ്ങനെ എങ്ങാൻ പോയെങ്കിൽ ആകെപ്പാടെ സീൻ വഷളാകുമല്ലോ എന്ന് ഓർത്തിട്ടാണ് അവൻ പറഞ്ഞ് എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുന്നിട്ട് ഇങ്ങനെ ഇങ്ങനെയുള്ള പ്രേരണ തരുന്ന കുട്ടിപ്പിശാചുക്കളെയൊക്കെ ഒന്ന് ഇറക്കി വിടാൻ. ഇത് നിസാര കാര്യമൊന്നുമല്ല. വേറെ ഒരു ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞ്, അവനെ അവൻ പറഞ്ഞു, എൻ്റെ അച്ഛൻ ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നൊന്നുമല്ല, പക്ഷേ ഞാനിങ്ങനെ സ്തുതിക്കുമ്പം യേശുവേ യേശുവേ എന്നൊക്കെ പറഞ്ഞാലും ഒരു മൂന്നാല് പ്രാവശ്യം യേശുവേ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഞാൻ അറിയാതെ തന്നെ എൻ്റെ വായി വേശി വേശി എന്നാണ് വരുന്നത്. യേശു മാറി വേശിയായി. അപ്പം ചിലർക്ക് ഇത് ഒരു തമാശയായിട്ട് തോന്നിയേക്കാം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതുപോലത്തെ ബന്ധനങ്ങളുണ്ടാകാം. അപ്പം അതുകൊണ്ട് ശരിക്കും നമ്മുടെ ജീവിതത്തെ ഈ അടിമത്തത്തിൽ നിന്ന് നമ്മൾ പുറത്തു കൊണ്ടുവരണം. എന്നാലേ വചനം കേൾക്കാൻ പറ്റൂ. നിങ്ങളാ രണ്ട് പത്രോസ് രണ്ടാം അധ്യായം എടുത്തു. രണ്ട് പത്രോസ് രണ്ടാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വചനം വേണേ 10-ഉം 12-ഉം വായിച്ചോ. 10-ഉം 12-ഉം 14-ഉം ഈ മൂന്ന് വചനങ്ങളും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ചിലപ്പോൾ ഈ ജഡികതയിലുള്ള ബന്ധനം. 2 പത്രോസ് 2:10 വായിച്ചു. 10 കിട്ടിയോ? വേഗം എടുത്തേ. 2 പത്രോസ് ഇതിൻ്റെ അവസാനമാകട്ടോ ബൈബിളിൻ്റെ. 2 പത്രോസ് 2-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വചനം കിട്ടിയവർ വായിച്ചേ. ആര് വേണേലും വായിച്ചോ കിട്ടിയവർ. പ്രത്യേകിച്ച് മ്ലേച്ഛമായ അഭിലാഷങ്ങൾക്ക് അടിമപ്പെടുന്നൊരവസ്ഥയെക്കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നത് കാണാൻ സാധിക്കും. മ്ലേച്ഛമായ അഭിലാഷങ്ങൾക്ക് അടിമപ്പെട്ടിരിക്കുന്നവർ, അങ്ങനെയുള്ളവർക്ക് വചനം കേൾക്കാനും പ്രാർത്ഥിക്കാനും സ്വസ്ഥമായിട്ടിരിക്കാനൊന്നും പറ്റില്ല. അവരെവിടെ ഇരുന്നെന്ന് പറഞ്ഞാലും അവരുടെ ചിന്ത അത്. ഈ ചിലർക്ക് ഒരുവിധത്തിലും ആത്മീയ ചിന്ത വരാത്തതിൻ്റെ കാരണം, അല്ലെങ്കിൽ ചില വൈകൃതങ്ങളിലേക്ക് പോകുന്നതിൻ്റെ കാരണം ഞാൻ കേട്ടോ. അവർ ഒരു സ്ത്രീയുടെ കാര്യം, അവർ ക്ലാസ് റൂമിലിരുന്നാലും പാർക്കിലിരുന്നാലും പള്ളിയിലിരുന്നാലും സിനിമാ തിയേറ്ററിലിരുന്നാലും അടുത്തൊരു ഒരു പുരുഷൻ വേണമെന്നില്ല, ഒരു ഒരു ആൺകുട്ടി ഇരുന്നാൽ മതി, ഇവരുടെ ബോഡി അറിയാതെ അങ്ങോട്ട് ചാഞ്ഞു പോവാന്ന്. എൻ്റെ അമ്മോ നോക്കിയേ, അറിയാതെ അങ്ങോട്ട് ചാഞ്ഞു പോവാന്ന്. ആ ഇത് കഴിഞ്ഞ കാര്യം മനസ്സിലായത്, ഈ കൊച്ചുണ്ടായത് നോർമലായിട്ടൊന്നും അല്ലെന്ന് പറഞ്ഞാൽ, സാധാരണ ഒരു പിള്ളേരുണ്ടാകുന്നതിൻ്റെ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീ പുരുഷൻ അവർ വേണേ കണ്ടു, ഇഷ്ടപ്പെട്ടു, പിന്നെ കല്യാണം ഉറപ്പിച്ചു, ഒത്തുകല്യാണം നടന്നു, കെട്ടുകല്യാണം നടന്നു. അത് കഴിഞ്ഞ് പിന്നെ ഒന്നിച്ച് താമസിക്കുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്നതാണ് മക്കള്, അതാണ് നോർമൽ. എന്നാണ്ട് ഭാഷൻ മൂത്ത്, ജഡികത മൂത്ത് ചിലർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഗർഭിണിയായെന്ന് അറിഞ്ഞപ്പോൾ നാണക്കേട് ഒഴിവാക്കാൻ വേണ്ടി ഓടിച്ചിട്ടൊരു കല്യാണം. അങ്ങനെ ഉണ്ടായ പിള്ളേരുടെ അവസ്ഥ എന്തായിരിക്കും? ആ ചിലരുടെയൊക്കെ പെരുമാറ്റം കാണുമ്പോൾ അറിയാം. അവരെ സംബന്ധിച്ചിടത്തോളം ഈ നോർമൽ അവസ്ഥയിൽ ഉണ്ടാകാനോ വളർന്നു വരാനോ അവർക്ക് പറ്റിയിട്ടില്ല. ആ ഒരു സ്വഭാവം അവരെവിടെ ചെന്നാലും, പള്ളിയിൽ ചെന്നെന്ന് പറഞ്ഞാലും, പ്രയർ ഗ്രൂപ്പിൽ ചെന്നെന്ന് പറഞ്ഞാലും അവർ കാണിക്കും. 12-ാമത്തെ വചനം വായിച്ചേ. 2 പത്രോസ് 2:12. അയ്യോ ആ അവസ്ഥയിലേക്ക് പോകരുത് കേട്ടോ, അത് വളരെ തരം താഴ്ന്ന ഒരവസ്ഥയാണ്. കൊല്ലപ്പെടുന്നതിന് വേണ്ടി മാത്രം സൃഷ്ടിക്കപ്പെട്ട സഹജവാസനയാൽ നയിക്കപ്പെടുന്ന വിശേഷബുദ്ധിയില്ലാത്ത മൃഗങ്ങളെപ്പോലെയാണവർ. നമ്മൾ ദൈവമക്കളാണ്. ദൈവമക്കളുടെ പദവി എന്താണെന്ന് അറിയണമെങ്കിൽ നിങ്ങൾ ഒരു വചനം കൂടി ഈ കൂടെ അങ്ങ് എടുത്തോ. സങ്കീർത്തനം 8:5 വായിച്ചാൽ മതി. സങ്കീർത്തനം 8:5 എടുത്താൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്, എന്നിട്ട് അവനെ വെച്ചിരിക്കുന്നത് ഏത് ലെവലില്ല, എവിടെ കൊണ്ടേ കിട്ടിയില്ലേ, ദൈവദൂതന്മാരെക്കാൾ തൊട്ടു താഴെയായി ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. നിങ്ങൾ ഈ വിശുദ്ധരുടെയൊക്കെ ഫോട്ടോ കണ്ടിട്ടില്ലേ? ഞാൻ 1993 കൽക്കട്ടായി പോയപ്പോൾ മദർ തെരേസയുടെ കൂടെ നിന്ന് എടുക്കാൻ ഒരു ഫോട്ടോ എടുക്കാനുള്ള ചാൻസ് കിട്ടി.
ഞാനും എൻ്റെ കൂട്ടുകാരൻ അച്ഛൻ ഞങ്ങൾ രണ്ടുപേരും. അപ്പോൾ ഞാൻ നിന്നപ്പോൾ അച്ഛൻ എടുത്തു, അച്ഛൻ നിന്ന് ഞാൻ ഫോട്ടോ എടുത്ത്. ഇത് കഴിഞ്ഞ് മദർ തെരേസ വിശുദ്ധിയായിട്ട് ഉയർത്തപ്പെട്ടപ്പോഴേ ഞാൻ ആ ഫോട്ടോയൊക്കെ തപ്പി കണ്ടുപിടിച്ചു. അവനെ പിന്നെ അവർ കുറച്ചുകൂടിയൊക്കെ ഒന്ന് എൻലാർജ് ചെയ്ത് നല്ല ബ്യൂട്ടിഫുൾ ആക്കിയിട്ട് അതിൻ്റെ ഒരു കോപ്പി എടുത്ത് എൻ്റെ ഫ്രെയിം ചെയ്ത് ഞാൻ എൻ്റെ മുറി വെച്ചിട്ടുണ്ട്, മദർ തെരേസയുടെ തോട്ടം എടുത്ത് നിൽക്കുന്നത്. പക്ഷെ ഒരു കാര്യം ഞാൻ മനസ്സിലാക്കി, ആ ഫോട്ടോയിലേക്ക് നോക്കുമ്പോൾ മദർ തെരേസ പ്രായമൊക്കെ ചെന്ന് തൊലിയൊക്കെ ചുളുങ്ങി ഇങ്ങനെ ഇരിക്കുകയാണ്. എന്നാലും ആ മദർ തെരേസയുടെ മുഖത്തോട്ട് നോക്കുമ്പോൾ ഒരു വെട്ടവും വെളിച്ചവും അത് എൻ്റെ മുഖത്തോട്ട് നോക്കിയാൽ കാണാൻ പറ്റിയല്ല. നിൽക്കിയ വ്യത്യാസം, മാലാഖമാർ വിശുദ്ധര് അവരെ കാണുമ്പോൾ ആ മുഖത്തോട്ട് നോക്കിയാൽ ഒരു വെട്ടവും വെളിച്ചവും കാണാൻ പറ്റും. എല്ലാ ദിവസവും നമ്മൾ പത്രത്തെ കാണുന്നുണ്ടല്ലോ, ഓരോ പെൺവാണിഭത്തിന് പിടിക്കപ്പെട്ടവർ, കൊലപാതകത്തിന് പിടിക്കപ്പെട്ടവർ, ഡ്രഗ്സിന് പിടിക്കപ്പെട്ടവർ, മോഷണത്തിന് പിടിക്കപ്പെട്ടവർ, അങ്ങനെയുള്ള ഒരുപാട് പേരുടെ ഫോട്ടോ വരാറുണ്ട് പത്രത്തിൽ. ഏതെങ്കിലും ഒരെണ്ണത്തിൻ്റെ മുഖത്ത് വെട്ടം വെളിച്ചുണ്ടോ? ഉണ്ടാകില്ല. കാരണം നമ്മുടെ ജീവിതം എങ്ങനെ പോകുന്നോ അത് നമ്മുടെ മുഖത്ത് പ്രതിഫലിക്കും. വേണേ നിങ്ങൾ ആ പ്രഭാഷകൻ 13:25 എന്നെടുത്തേ, പ്രഭാഷകൻ ബുക്ക് ഓഫ് സിറാഖ് 13:25. അതുകൊണ്ട് ഈ മുഖത്തിച്ചിരി വെട്ടവും വെളിച്ചമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ക്ലീൻ ചെയ്യേണ്ട ഒരു ഏരിയ ഉണ്ട്, അതാണ് നമ്മുടെ ഹൃദയം. പ്രഭാഷകൻ 13:25 പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയോ? ഹൃദയത്തിലെ നന്മയും തിന്മയും അനുസരിച്ച് മുഖഭാവം മാറും. മുഖഭാവത്തിലൊരു മാറ്റം വരണമെങ്കിൽ എന്ന് പറഞ്ഞാൽ ഒരു ആത്മീയ ആനന്ദം നമുക്കുണ്ടായിട്ട് ഒരു മുഖപ്രസാദം നമുക്കുണ്ടാകണമെങ്കിൽ ആദ്യം സംഭവിക്കേണ്ടത് ഹൃദയം മാറണം. ഹൃദയത്തിൽ നന്മ നിറഞ്ഞാൽ അത് മുഖത്ത് പ്രകാശിക്കും. ഹൃദയത്തിൽ തിന്മയാണ് കുടികൊള്ളുന്നത് എങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ അത് മുഖത്ത് കാണാൻ പറ്റും. കാപ്പി കഴിഞ്ഞിട്ടാണേലും നിങ്ങൾ ഇനിയിപ്പോൾ അടുത്ത ചാൻസിൽ കണ്ണാടിയുടെ മുമ്പിൽ നിൽക്കാനൊരു ചാൻസ് കിട്ടുമ്പോൾ അല്ലെ, അവിടെ ചെല്ലുമ്പോൾ വണ്ടിയിലാണേലും കണ്ണാടി കാണും, അതിലേക്ക് ഒന്ന് നോക്കണം കേട്ടോ, ഇച്ചിരി കൂടെ സമയം എടുത്ത് നോക്കിക്കോ, എന്നിട്ടൊന്ന് തിരിച്ചറിയുക ഈ വെട്ടം വെളിച്ചോമ്പല്ലോ നമ്മുടെ മുഖത്തുണ്ടോ എന്ന്. വിശുദ്ധരുടെ കാരണം മാലാഖമാർക്ക് തൊട്ട് താഴെയായി മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചു. നമ്മളൊന്ന് ചിന്തിച്ചേ, അത് വെച്ച് നോക്കുമ്പോൾ മൃഗത്തിൻ്റെ സ്ഥാനം എവിടെ കിടക്കണം? പട്ടിയുടെയും പൂച്ചയുടെയും അങ്ങനെയുള്ളതിൻ്റെയൊക്കെ സ്ഥാനം എവിടെ കിടക്കുന്നത്? മനുഷ്യൻ ഇത്രയും ഉന്നതമായ സ്ഥാനം അലങ്കരിക്കുന്നവനാണെന്നുള്ള തിരിച്ചറിവില്ലാതെ പോയാൽ മനുഷ്യൻ മൃഗങ്ങളെക്കാൾ കിടകെട്ട ജീവിതം നയിക്കും. അതാണ് 2 പത്രോസ് 2:12 നമ്മൾ കാണുന്നത്, മൃഗതുല്യം ജീവിക്കുന്നവരെക്കുറിച്ച്. നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവുണ്ടെന്നുള്ള ചിന്തയില്ലാതെ മൃഗതുല്യം ജീവിക്കുന്നത്. മൃഗങ്ങളിൽ ആത്മാവില്ല, മൃഗങ്ങൾക്ക് നിത്യജീവനില്ല. അതുകൊണ്ട് മൃഗങ്ങൾ സാധാരണ ചെയ്യാറുള്ളത് തിന്നണമെന്ന് തോന്നുമ്പോൾ തിന്നും, കിടക്കണമെന്ന് തോന്നുമ്പോൾ കിടക്കും, നോക്കണമെന്ന് തോന്നുമ്പോൾ നോക്കും, കണ്ണടയ്ക്കണമെന്ന് തോന്നുമ്പോൾ കണ്ണടയ്ക്കും, അങ്ങനെ തോന്നലുകൾക്കനുസരിച്ച് ജീവിക്കും. അതിനാണ് സഹജവാസനയാൽ നയിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ സഹജവാസന. നമ്മളങ്ങനെയല്ല, നമുക്ക് വേണേ ഒരു തെറി പറയണമെന്ന് തോന്നുമ്പോൾ നമ്മുടെ ഉള്ളിൽ ദൈവാത്മാവ് പറയും വേണ്ട വേണ്ട. പ്രതികാരം വീട്ടണമെന്ന് തോന്നുമ്പോൾ ഒരു ശക്തി നമ്മളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും, വേണ്ട വേണ്ട വേണ്ട. ഇനി നമ്മൾ സാധാരണ അനുസരിക്കാറുള്ളത് നമ്മുടെ തോന്നലുകളെയാണോ ഇഷ്ടങ്ങളെയാണോ അതോ നമ്മുടെ ഉള്ളിൽ സംസാരിക്കുന്ന പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ദൈവാത്മാവിനെയാണോ? അതനുസരിച്ചാണ് നന്മയോ തിന്മയോ നമ്മൾ ചെയ്യുക. നിങ്ങളൊന്ന് ചിന്തിച്ചേ, മൃഗങ്ങൾ മൃഗങ്ങളെപ്പോലെ ജീവിച്ചാൽ റിസൾട്ട് എന്തായിരിക്കും? മൃഗങ്ങളെപ്പോലെ നമ്മൾ ചത്തു തീരും. പശു ചത്തെന്നൊക്കെയാണ് പറയുന്നത്, പട്ടി ചത്തു, പട്ടി മരിച്ചെന്ന് വല്ലവരും പറയുമോ? മനുഷ്യർ ചത്തെന്നും പറയാറില്ല, മനുഷ്യർ മരിച്ചു, നിര്യാതരായി, അല്ലെങ്കിൽ കാലം ചെയ്തു, ഇങ്ങനെയൊക്കെയുള്ള പദങ്ങളാണ്. നിങ്ങളൊന്ന് ചിന്തിച്ചേ, ഇനി മനുഷ്യന് വേണേ മൃഗങ്ങളെക്കാൾ താഴോട്ട് പോകാം. മൃഗങ്ങൾക്ക് ഒരു സീസണുണ്ട് സെക്സിനാണേലും, അല്ലേ? ഉണ്ടാണ് ഈ 4 പട്ടി, ഇപ്പോൾ പിന്നെ എല്ലായിടത്തും പട്ടിയാണ്, അതുകൊണ്ട് നമുക്ക് സീസൺ പോലും അറിയാൻ പറ്റണ്ടായി. പണ്ടൊക്കെ ഇങ്ങനെ കാണാനില്ലായിരുന്നു, വഴിയിൽ കുറേ പട്ടികളിങ്ങനെ നിരനിരയായിട്ടൊക്കെ പോകുന്ന കണ്ടു കഴിഞ്ഞാൽ ചിലർ കന്നിമാസമായോ, കന്നിമാസം പട്ടിയുടെ സീസൺ എന്ന് പറഞ്ഞാൽ പട്ടിക്കൊരു സീസണുണ്ട്. ആ ഒരു ലൈംഗിക ബന്ധം പുലർത്തുന്നതിനാണേലും ഒരു സീസണുണ്ട്. വിശുദ്ധ ഫ്രാൻസിസ് സാലസ് കണ്ടുപിടിച്ചാണ് ആനകളുടെ കാര്യം. ആനകൾ
മൂന്ന് വർഷം കൂടുമ്പോഴാണ് അഞ്ച് ദിവസമോ മറ്റോ നാലോ അഞ്ചോ ദിവസം ഒരു കൊമ്പനാന ഒരു പിടിയാനയുമായിട്ട് അതിങ്ങനെ ഒരു തമ്മിലൊരു അണ്ടർസ്റ്റാൻഡിങ് വന്നിട്ട് അതിങ്ങനെ വളരെ രഹസ്യമായിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് പോകും. ഈ പിടിയാന കൊമ്പനാനയുടെ കൂടെ പോകും. എന്നിട്ട് വളരെ രഹസ്യമായിട്ടുള്ളൊരു സങ്കേതത്തിൽ പോയി നാലഞ്ച് ദിവസം മാക്സിമം. അത് കഴിഞ്ഞിട്ട് തിരിച്ചു വന്നിട്ട് വെള്ളത്തിൽ പോയി കുളിച്ച് ശുദ്ധി വരുത്തിയിട്ടാണ് പിന്നെ ആനകളുടെ കൂട്ടത്തിലേക്ക് ഈ പിടിയാനയും കൊമ്പനാനയും പോകാറുള്ളത്. ഞങ്ങൾ പറയാറുണ്ട് എൻ്റെ ദൈവമേ ഫ്രാൻസിസ് സാലസ് ഇത് എങ്ങനെ കണ്ടുപിടിച്ചതൊക്കെ. ആനകളുടെ ഒരു 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 സമ്പ്രദായം. പിന്നെ നിങ്ങളൊന്ന് വിചാരിച്ചേ, മൃഗങ്ങൾക്ക് ലൈംഗിക സുഖത്തിന് വേണ്ടി അത് അതിൻ്റെ ഗണം വിട്ടു പോകാറുണ്ടോ? നിങ്ങൾ പറ, പട്ടി ഇണ ചേരുന്നത് ആരുമായിട്ടാണ്? പട്ടിയായിട്ടല്ലേ. പാമ്പ് ഇണ ചേരുന്നത് പാമ്പുമായിട്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങളുടെ ഏരിയയിൽ എവിടെയെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? ഒരു പട്ടി ഒരു ദിവസം പറയുകയാണ്, ഓ എത്ര വർഷമായി ഇങ്ങനെ പട്ടിച്ചയായിട്ട് ഇണ ചേരുന്നത്, എനിക്ക് അത് ബോറായി, അതുകൊണ്ട് ഞാൻ ഇത്തവണ ഒരു കുതിരയെ കൂട്ടുപിടിക്കാൻ പോകും. അപ്പോൾ കുറച്ചുകൂടി ഒരു ഒരു വെറൈറ്റി വരുമല്ലോ, വെറൈറ്റി. പോകോ? പോകില്ലല്ലോ. മൃഗങ്ങൾ പോലും ചെയ്യില്ലാത്ത കാര്യം എന്നാണ്ട് ചില മനുഷ്യരുടെ കാര്യം കേട്ട് കഴിഞ്ഞാൽ അറപ്പ് തോന്നും. ചില മനുഷ്യർക്ക് ലൈംഗിക സുഖത്തിന് വേണ്ടി ഇപ്പോൾ ഒരു പുരുഷന് സ്ത്രീയെ കിട്ടിയില്ലെങ്കിൽ പുരുഷനാണ് പുരുഷൻ, എന്നെ കുഴപ്പം, നമുക്ക് സുഖം കിട്ടിയാൽ പോരെ. അതും പോയിട്ട് എന്നാണ്ട വന്ന് 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 പുരുഷനെയും സ്ത്രീയും കിട്ടാതെ വരുമ്പോഴത്തേക്കും ചിലർക്ക് പട്ടിയാണോ പട്ടി, പൂച്ചയാണോ പൂച്ച, ഇതൊന്നുമില്ല കോഴിയാണോ കോഴി, എന്തൊരവസ്ഥ. കേട്ട അറപ്പ് തോന്നും. പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പുറകെ പോകുന്ന ആൾക്കാരുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, നമ്മൾ നമ്മുടെ നില വിളി അതൊക്കെ മറന്ന് നമ്മൾ പെരുമാറാൻ പോയാൽ നമ്മൾ എത്ര പരിതാപകരമായ അവസ്ഥയിലേക്ക് അധപ്പതിക്കും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. നമ്മളൊന്ന് എഴുന്നേറ്റ് നിൽക്കുക. ഒന്ന് പത്രോസ് 2:9 പത്രോസ് നമ്മുടെ വിളിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ രാജകീയ പുരോഹിത വംശമാണ്, രാജകീയ പുരോഹിത വംശമാണ്, നിങ്ങൾ വിളിച്ചു വേർതിരിക്കപ്പെട്ട ജനതയാണ്, നിങ്ങൾ ദൈവത്തിൻ്റെ സ്വന്തമാണ്, വിശുദ്ധ ജനമാണ്. ഇങ്ങനെ ഒരു നാല് സൂപ്പർലെറ്റീവ് കാര്യങ്ങൾ അവിടെ കൊടുത്തിരിക്കുന്നത്. രാജകീയ പുരോഹിത വംശം, വിശുദ്ധ ജനം, ദൈവത്തിൻ്റെ സ്വന്തം, സ്വന്തം തിരഞ്ഞെടുക്കപ്പെട്ടവരെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇത് മറക്കാതിരിക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ വിശുദ്ധി കാത്തു സൂക്ഷിക്കാൻ സാധിക്കും. അങ്ങനെ വിശുദ്ധി കാത്തു സൂക്ഷിച്ച് നമ്മൾ ജീവിക്കുമ്പോൾ വലിയ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത് കാണാൻ പറ്റും. നിങ്ങൾ കരങ്ങൾ ഉയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളുടെ വിളി മനസ്സിലാക്കി വിശുദ്ധിയിൽ ജീവിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. ഞങ്ങളുടെ വിളി മറന്ന് ഒരുപാട് പാപത്തിലേക്ക് മ്ലേച്ഛതകളിലേക്ക് പോകുവാൻ കർത്താവേ ഇടവന്നിട്ടുണ്ട്. അതിനെല്ലാം മാപ്പ് ചോദിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. ഒന്നിട്ട് നമുക്ക് ഒരു 5 മിനിറ്റ് ദൈവസ്തുതിയെക്കുറിച്ച് ചില കാര്യങ്ങളൊന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ സ്തുതിച്ച് പ്രാർത്ഥിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോകുന്നതാണ്. ഏതാനും ചില കാര്യങ്ങൾ, കാരണം ഇന്ന് ദൈവത്തെ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ എനിക്കറിയാം അജ്ഞത. ദൈവത്തെ സ്തുതിക്കാതിരിക്കുന്നത് ചില വ്യക്തികളുടെ അജ്ഞത മൂലമാണ്. അത് മാറിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് ദൈവത്തെ സ്തുതിച്ച് പ്രാർത്ഥിച്ച് അഭിഷേകം ഏറ്റെടുക്കാൻ പറ്റും. നിങ്ങൾ എഫേസുസുകാർക്ക് എഴുതിയ ലേഖനം എടുത്തു. എഫേസുസ്, എഫേസുസ് 5:18 എഫേസുസ് 5:18 എഫേഷ്യൻസ് ചാപ്റ്റർ 5:18 18 പറയുന്നത് എന്താണ്? നിങ്ങൾ പരിശുദ്ധാത്മാവിനാൽ പൂരിതരാകുവിൻ. അതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ട്, വീഞ്ഞുകുടി ചുന്മത്തരാകരുത്, കാരണം അതിൽ ദുരാസക്തിയുണ്ട്. അല്ല, നമ്മൾ രണ്ട് സ്മോളൊക്കെ അടിച്ച് സന്തോഷിക്കുന്നത് കണ്ടിട്ട് കർത്താവിന് അസൂയ തോന്നിയിട്ടാണോ? അല്ല, ദുരാസക്തി, അതിനുള്ളിലുള്ള ദുരാസക്തി. അതറിയാതെ പോയി ആദ്യം സോഷ്യൽ ഡ്രിങ്കറായിട്ട് തുടങ്ങി കമ്പനി കൂടി കമ്പനി കൂടി ഇപ്പാണ്ട് ആൾക്കഹോളിക്കായിട്ട് മാറിയിരിക്കുന്ന കുട്ടികളുണ്ട്. വേണമെങ്കിൽ ചിലരെ സംബന്ധിച്ചിടത്തോളം പ്രായപൂർത്തിയായില്ല, അതിനു മുമ്പ് ആൾക്കഹോളിക്കായി. ഇങ്ങനത്തെ അപകടങ്ങളെല്ലാം കണ്ടിട്ടാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. ഇനി നിങ്ങളിൽ ഒരാൾ മദ്യത്തിൻ്റെ അടിമയായിട്ടുണ്ടെങ്കിൽ അതിനകത്തുനിന്ന് മോചനം പ്രാപിക്കണമെങ്കിൽ ഏറ്റവും എളുപ്പ വഴിയാണ്
ആത്മാവിനാൽ പൂരിതരാവുക, പരിശുദ്ധാത്മാവിനാൽ പൂസാകുക. അത് സംഭവിച്ച പിന്നെ ഈ ലോകം തരുന്ന മദ്യം തരുന്ന പൂസിന്റെ പുറകെ പോകേണ്ട കാര്യം വരില്ല. എത്ര പേരെ എനിക്കറിയാം ആത്മീയ തലത്തിൽ അഭിഷേകം പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ ഇപ്പൊ അവരെ നിർബന്ധിച്ചാൽ പോലും അവർ കുടിക്കത്തില്ല, എനിക്ക് വേണ്ടെന്നാ പറഞ്ഞേ. ഈ അഭിഷേകം പ്രാപിക്കാത്തവർ ധ്യാനം കഴിഞ്ഞു പോയാലും ഒരാഴ്ച കുടിച്ചൊന്നുമില്ല, അത് കഴിഞ്ഞ് പിന്നെ എങ്ങാണ്ട് ചെന്നപ്പോൾ ആരാണ്ട് പറഞ്ഞ് നിർബന്ധിച്ച് ആ എന്നാ പിന്നെ ശകലം കുടിക്കുക ഇല്ലേ, കൺട്രോള് വെച്ച്. നിങ്ങൾ പരിശുദ്ധാത്മാവിനാൽ പൂരിതരായി കഴിഞ്ഞാൽ ഇതിൻ്റെ ആവശ്യം വരില്ല. ഇനി പരിശുദ്ധാത്മാ അഭിഷേകം കിട്ടാനുള്ള വഴി അവിടെ പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞിരിക്കുന്നത് തുടർന്ന് വായിച്ചാൽ മതി. സങ്കീർത്തനങ്ങളാലും ഗാനങ്ങളാലും ആത്മീയ ഗീതങ്ങളാലും പരസ്പരം സംഭാഷണം ചെയ്യുക, ഗാനാലാപങ്ങളാൽ പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിനെ പ്രകീർത്തിക്കുക. ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട് കേട്ടോ. നിങ്ങൾക്കറിയാലോ ശരിക്കും പറഞ്ഞാൽ സുപ്രധാന കൽപ്പനയായിട്ട് കർത്താവ് തന്നിരിക്കുന്ന ഒരു കാര്യം, അത് കാണണമെങ്കിൽ നിങ്ങൾ മർക്കോസ് 12 എടുക്കണം. മർക്കോസിൻ്റെ സുവിശേഷം 12, മർക്കോസ് 12, അതിൽ 27 മുതലുള്ള വചനം വായിച്ചു കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളെക്കുറിച്ച് അവിടെ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അറിയാൻ നിങ്ങൾ 30-ാമത്തെ വചനം വായിച്ചാൽ മതി. 30, മർക്കോസ് 12:30 വായിച്ചോ. നീ നിന്റെ ദൈവമായ കർത്താവിനെ, ശ്രദ്ധിച്ചോ, എത്ര പ്രാവശ്യം ശ്രദ്ധിച്ചോ, പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ. 4 പ്രാവശ്യം എടുത്തു പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് പെർഫെക്ഷൻ, പൂർണ്ണത, പൂർണ്ണത. ഇതില്ലാത്തൊരു കാര്യമായിട്ട് കർത്താവിൻ്റെ അടുത്തേക്ക് ചെല്ലണ്ടെന്ന്. ചിലര് ദൈവത്തെ സ്തുതിക്കും, എങ്ങനെയാണെന്നറിയാം ദൈവത്തെ സ്തുതിക്കാന്ന് പറയാം, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. ഇതാണോ പൂർണ്ണതയിലുള്ള സ്തുതിപ്പ്? അല്ല, അല്ല. നിങ്ങൾ സങ്കീർത്തനം എടുത്തേ, 66, സങ്കീർത്തനം 66 1-ാമത്തെ വചനം വായിച്ചു. സങ്കീർത്തനം 66, ഭൂവാസികളെ ആഹ്ലാദത്തോടെ ദൈവത്തിന് എന്ത് ചെയ്യണമെന്നാ പറഞ്ഞേ, ദൈവത്തിന് ആർപ്പ് വിളിക്കുക. ആർപ്പ് വിളിച്ചവരൊക്കെ ഇവിടെ കാണും. നിങ്ങൾ ജ്ഞാനായ സമൂഹത്തിൽപ്പെട്ടതാണെങ്കിൽ നടവിളി 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 ഒക്കെ ചെയ്തവർ കാണും. നടവിളി, ആ നടവിളിക്കണ സമയമാകുമ്പോൾ അവർ പറയും നല്ല ശ്വാസം എടുത്ത് വിളിച്ചോണം നടന്നടായേന്ന് പറഞ്ഞിട്ട് ഒരു 4 സ്റ്റെപ്പ് അങ്ങോട്ട് പൊങ്ങിപ്പോവാണെങ്കിൽ അത്രയും നല്ലത്, ശ്വാസം പിടിച്ച്. ആർപ്പ് വിളിക്കുന്നത് നിങ്ങളുടെ നാട്ടിൽ എവിടെയെങ്കിലും ഇങ്ങനെ ആർപ്പ് വിളിക്കുന്നത് കേട്ടിട്ടുണ്ടോ? ആർപ്പേ കേട്ടിട്ടുണ്ടോ? അങ്ങനെ ആരെങ്കിലും ആർപ്പ് വിളിച്ചാൽ അവൻ്റെ കർണ കുറ്റിക്കിട്ട് തല്ലു അടുത്തിരിക്കുന്നത്. ഇങ്ങനെയാണ് അവിടെ ആർപ്പ് വിളിക്കുക. ആർപ്പ് വിളിക്കേണ്ട എങ്ങനെയാ, എല്ലാവർക്കും അറിയാം ആർപ്പ് വിളിക്കണ്ട. ആർപ്പേ റോ, ആരെങ്കിലും പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? ഇതെന്നാ എന്നാ ശബ്ദമാ? ഏയ്, അങ്ങനെ ആരും പറയത്തില്ല. അതൊന്നും ചെയ്യുന്നതിന് ഒരു കുഴപ്പമില്ല. ഇവിടെ കർത്താവ് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, നിങ്ങളുടെ ദൈവത്തിന് നിങ്ങൾ ആർപ്പ വിളിക്കുക, ആർപ്പ വിളിക്കുക. ഞാനിതൊക്കെ വായിച്ച് എനിക്കൊരു ബോധ്യം കിട്ടിയത് കൊണ്ട് ഞാനിപ്പോൾ എൻ്റെ മനസ്സിൽ കൂടെ പോയൊരു ചിന്തയാ, എന്ത് കാര്യം ചെയ്താലും സുപ്രധാന കൽപ്പന അങ്ങോട്ട് പാലിച്ച് ചെയ്യാം. അതിന് കൈ പൊക്കുവാണെങ്കിൽ ഞാൻ നന്നായിട്ട് കൈ പൊക്കി പിടിക്കും. കൈ അടിക്കുകയാണെങ്കിൽ നല്ല സ്വരം വരുന്ന രീതിയിൽ കൈ അടിക്കും. ചിലടത്ത് ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ അത്രയും സ്വരം പോലും ഇല്ല, ബാക്കി എല്ലാവരും കൂടെ ചേർന്നിട്ട്. നിന്റെ ദൈവമായ കർത്താവിനെ നീ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ പൂർണ്ണതയിൽ അത് ചെയ്യണം. ഞാൻ എന്നെ ഇൻസ്പയർ ചെയ്ത ഒരു വ്യക്തിയാണ് ഈ ജെറൂസലേം ധ്യാന കേന്ദ്രത്തിലെ പട്ടത്തച്ഛൻ. അച്ഛൻ പറഞ്ഞെന്നറിയോ, എനിക്കൊരു കാലത്ത് കൈ പൊക്കണതും കൈ അടിക്കണതും അതുപോലെ ഭാഷാവരത്തെ സ്തുതിക്കുന്നതൊക്കെ അരോചകമായിരുന്നു. പക്ഷേ എനിക്ക് ചില ബോധ്യങ്ങളും അനുഭവങ്ങളും ഒക്കെ ഉണ്ടായതുകൊണ്ട് ഇപ്പം ഞാൻ കൈ ഉയർത്തി സ്തുതിക്കുമ്പോൾ എൻ്റെ കൈ കൊടിമരം പോലെ ഞാൻ ഉയർത്തിപ്പിടിക്കും, വളവ് പോലുമില്ലാതെ കൊടിമരം. കാരണം അച്ഛൻ പറഞ്ഞത്, നാളെ എൻ്റെ കൈ പൊങ്ങോന്ന് എനിക്കറിയില്ല. ഇന്നലെ ഞാൻ പാലായിലൊരു വീട്ടിൽ പോയി, ഇവിടെ സ്ഥിരം വന്നുകൊണ്ടിരുന്ന പ്രേക്ഷിതയായിട്ടും പ്രവർത്തിച്ചുകൊണ്ടിരുന്നതാണ് ഒരമ്മച്ചി. ആ അമ്മച്ചിയുടെ ഒരു സൈഡ് തളർന്നു പോയി, സൈഡ് പോ അനങ്ങാൻ പറ്റിയല്ല, പൊങ്ങിയല്ല. ഫുൾ ടൈം ഒരാൾ നിന്ന് അമ്മച്ചിയുടെ സകല കാര്യങ്ങളും അവർ ചെയ്തു കൊടുക്കണം. ജോലി ഉണ്ടായിരുന്ന ആൾ ജോലി ഇട്ടച്ചിട്ട് വന്ന മകൾ ഇപ്പോൾ അമ്മച്ചിയുടെ കൂടെ നിൽക്കുക. നാളെ നിങ്ങളുടെ നാവ് പൊങ്ങുമെന്ന് എന്നെ ഗ്യാരണ്ടി ഉള്ളേ. നാളെ നമ്മുടെ കിരീടം ഒരു സൈഡ് കോടിപ്പോകിയാലെന്ന് ആർക്കാ ഉറപ്പുള്ളത്? നാളെ നമ്മുടെ ഒരു സൈഡോ അല്ലെങ്കിൽ ശരീരം മൊത്തമോ തളർന്നു പോകിയാലെന്ന് ആർക്കാണ് ഉറപ്പുള്ളത്?
അച്ഛൻ പറയാണ്, നാളെ ഞാൻ തളർന്നു കിടന്നാലും അവിടെ കിടന്നുകൊണ്ട് എനിക്ക് എൻ്റെ കർത്താവിനോട് പറയാൻ പറ്റണം. എൻ്റെ കൈ പൊങ്ങിയ സമയത്ത് കൊടിമരം പോലെ ഞാൻ പൊക്കി പിടിച്ചാണ് കർത്താവേ, അങ്ങനെ പറഞ്ഞ് എനിക്ക് അഭിമാനിച്ച് കിടക്കാൻ പറ്റണമെന്ന്. അവിടെ എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ദൈവത്തെ സ്തുതിക്കുമ്പോൾ നന്നായിട്ട് ചെയ്യുകയാണെങ്കിൽ ക്വാളിറ്റി സ്തുതിപ്പാണ് കർത്താവ് ആവശ്യപ്പെടുന്നത്, അല്ലാതെ നമുക്കിഷ്ടമുള്ള പോലെയല്ല. ക്വാളിറ്റി, ഒരുപാട് കാര്യങ്ങൾ ഒറ്റ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് കാണാൻ സാധിക്കും. സ്തുതിപ്പിനെക്കുറിച്ച് നിങ്ങൾ പ്രഭാഷകൻ്റെ പുസ്തകം എടുത്തേ, പ്രഭാഷകൻ 43:30, സിറാഖ് 43:30. പ്രഭാഷകൻ 43:30 വചനം അവിടെ കണ്ടിട്ട് നമ്മൾ എഴുന്നേറ്റ് നിന്ന് സ്തുതിപ്പിൻ്റെ ഒരു പാട്ട് പാടി, അത് നന്നായിട്ട് പാടുകയാണെങ്കിൽ സ്തുതിപ്പിൻ്റെ അഭിഷേകം അതിലൂടെ വരും. പിന്നെ നമ്മൾ എപ്പം ദൈവത്തെ സ്തുതിക്കുമ്പോഴും അഭിഷേകത്തോടുകൂടി സ്തുതിക്കാൻ പറ്റും. ആ പ്രഭാഷകൻ 43:30, എന്തോ എല്ലാവരും ചേർന്ന് വായിച്ചേ, എല്ലാ കഴിവും ഉപയോഗിച്ച് കർത്താവിനെ സ്തുതിക്കുവിൻ. പിന്നെ അവിടുന്ന് അതിനുമുപരിയാണ് ആ സർവശക്തിയോടും കൂടെ അവിടുത്തെ പുകഴ്ത്തുവിൻ. ആ തളർന്നു പോകരുത്, എത്ര പുകഴ്ത്തിയാലും പരിധിയിലെത്തുകയില്ല. ദൈവം നമുക്ക് തരുന്ന ചില നിർദ്ദേശങ്ങളുണ്ട്, തളർന്നു പോകാതെ സ്തുതിക്കണം. മറ്റൊന്ന്, മടുപ്പ് കൂടാതെ പ്രാർത്ഥിക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിറവേറ്റുമ്പോഴാണ് അതനുസരിച്ചുള്ള അനുഗ്രഹം. ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, നീ എത്ര സ്തുതിച്ചാലും പരിധിയിലെത്തില്ല, നിന്റെ സകല കഴിവ് ഉപയോഗിച്ചാലും നീ പരിധിയിലെത്തില്ല. അപ്പം നമ്മൾ ഉള്ള കഴിവ് ഉപയോഗിക്കാതെയും കൂടി ഇരിക്കുവാണല്ലോ. എല്ലാ കഴിവും ഉപയോഗിച്ച് കർത്താവിനെ സ്തുതിച്ചാലും പരിധിയിലെത്തില്ല. യു ക്യാൻ നെവർ പ്രൈസ് ഹിം ഇനഫ്, അതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് ഉള്ള കഴിവോടെ നമ്മൾ മൂടി വെച്ച് അത് ഉപയോഗിക്കാതെയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്, നമ്മൾ സ്തുതിക്കുന്നത്, ദൈവത്തെ ആരാധിക്കുന്നതെങ്കിൽ ഒരത്ഭുതവും നടക്കാൻ പോകുന്നില്ല. പൂർണ്ണതയിൽ, പൂർണ്ണ ഹൃദയത്തോടെ നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്യുമ്പോൾ സ്വർഗം നമ്മളിലേക്ക് ഇറങ്ങി വരുന്ന അനുഭവം, നമ്മുടെ ജീവിതത്തെ മാറ്റുന്ന വലിയ അനുഭവങ്ങൾ നമുക്കുണ്ടാകും.